ഹായ്, ഞാൻ ബിജുഎസ് നായർ, ഫോമർ ഓഫീസർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. എന്റെ കറണ്ട് അഫയേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ന്യൂസിലേക്ക് പോകാം. ഇന്നത്തെ ഹിന്ദുവില് CPPS ഗെറ്റ് ഗ്രീൻ ലൈറ്റ് പെൻഷനേഴ്സ് ടു ഗെറ്റ് പേയ്മെന്റ് വയാ എനി ബാങ്ക് ബ്രാഞ്ച്. അതാണ് ഏത് ബാങ്ക് വഴി ഏത് ബ്രാഞ്ച് വഴി ഇനി തൊട്ട് പെൻഷനേഴ്സിന് പെൻഷൻ കിട്ടും എന്നുള്ള ഒരു രീതിയിലേക്ക് EPF എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ. അത് സത്യത്തിൽ നമുക്ക് ആവശ്യമുള്ളതൊന്നുമല്ല, ഫ്രണ്ട് പേജിൽ വന്നൊരു ന്യൂസ് ആയതുകൊണ്ടാണ്. നിങ്ങൾ ആദ്യം ജോലിക്കാരാവുക, ജോലി കയറി ജോലി കിട്ടി പെൻഷൻ ആവുമ്പോഴാണ് ഈ പ്രശ്നമൊക്കെ വരുന്നത്. അപ്പൊ അതല്ലാതെ ഒരു കറണ്ട് അഫയേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ അതിന് അത്ര വലിയ പ്രാധാന്യമൊന്നുമില്ല. അത് പെൻഷനേഴ്സിനെയും ഒക്കെ ബാധിക്കുന്നതാണ്. ഈ പെൻഷനേഴ്സിനെ അവർ ലൊക്കേഷനൊക്കെ മാറുമ്പോൾ, ചിലപ്പോൾ അവരിപ്പൊ താമസിച്ചുകൊണ്ട് സ്ഥലത്തുനിന്ന് വേറൊരു ലൊക്കേഷനിലേക്കൊക്കെ മാറുമ്പം ബാങ്ക് മാറ്റുക പെൻഷൻ കിട്ടാൻ, ബ്രാഞ്ച് മാറ്റുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോ അങ്ങനെയൊന്നും ഇല്ല. ഏത് ബാങ്കിൽ നിന്നും ഏത് ബ്രാഞ്ചിൽ നിന്നും പെൻഷൻ എടുക്കാവുന്ന രീതിയിൽ ആവാൻ പോവുകയാണ്. അതിനുവേണ്ടിയിട്ടുള്ള കുറച്ച് നടപടികൾ ഇന്നലെ ലേബർ മിനിസ്ട്രി ക്ലിയർ ചെയ്തു. അതിന്റെ ആ ഒരു പ്രോജക്റ്റിന്റെ പേര് സെൻട്രലൈസ്ഡ് പെൻഷൻ പേയ്മെന്റ് സിസ്റ്റം എന്നാണ്. CPPS സെൻട്രലൈസ്ഡ് പെൻഷൻ പേയ്മെന്റ് സിസ്റ്റം. ഇത് ലേബർ മിനിസ്ട്രിയുടെ അണ്ടറിലാണ്. അപ്പോ ലേബർ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഇന്നലെ, അത് മൻസുഖ് മാണ്ഡവ്യാണ് ഇപ്പോ ഇന്ത്യയുടെ ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് മിനിസ്റ്റർ മൻസുഖ് മാണ്ഡവ്യ, അദ്ദേഹം അത് ക്ലിയർ ചെയ്തു ആ പ്രോജക്ട്. CPPS അറിഞ്ഞിരിക്കുക, അറിയണം. സത്യത്തിൽ ഞാൻ പറഞ്ഞ അങ്ങനെ പറഞ്ഞെങ്കിലും അറിയണം CPPS എന്താണെന്ന്. സെൻട്രലൈസ്ഡ് പെൻഷൻ പേയ്മെന്റ് സിസ്റ്റം, ഏത് ബാങ്കിന്റെ ഏത് ബാങ്കിൽ നിന്ന് ഏത് ബ്രാഞ്ചിൽ നിന്ന് പെൻഷൻ എടുക്കാൻ പറ്റും. നമ്മളിപ്പോ ഏത് റേഷൻ കടയിൽ നിന്നും നമ്മളുടെ റേഷൻ സാധനങ്ങൾ വാങ്ങാമെന്നുള്ള രീതിയിൽ വൺ നേഷൻ വൺ റേഷൻ കാർഡ് സിസ്റ്റം ഒക്കെ വന്നില്ല, അതൊക്കെ പോലെ ഇത്രയേ ഉള്ളൂ. അത് അറിഞ്ഞിരിക്കുക. പിന്നെ നമ്മളുടെ വയനാട് പോലെ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് വരാൻ പോകണല്ലോ കേട്ടോ. ഈ CPPSന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇങ്ങനെ വരാൻ പോകണല്ലോ. അതിനെ കുറിച്ച് ഹിന്ദു ആർട്ടിക്കിൾസ് വരും, അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എനിക്കിപ്പോ ഇത്രേ അറിയാവുള്ളൂ ഇതിനെ കുറിച്ച്, ഭയങ്കര കൂടുതൽ ഡീറ്റെയിൽസ് അതിനെ കുറിച്ച് ഇല്ല. പിന്നെ നാഗാലാൻഡ് ഇന്നലെ ഒരു ലാൻഡ്സ്ലൈഡ് ഉണ്ടായി. ആ ലാൻഡ്സ്ലൈഡ് മെയിൻലി ഉണ്ടായത് NH 29 നാഷണൽ ഹൈവേ 29. മണിപ്പൂരിന്റെയും നാഗാലാൻഡിന്റെയും ഒക്കെ മെയിൻ സപ്ലൈ ലൈൻ തന്നെ ഈ നാഷണൽ ഹൈവേ 29 ആണ്. അതുകൊണ്ട് തന്നെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഈ നാഷണൽ ഹൈവേയിൽ ഉണ്ടായ ഈ പറഞ്ഞ ലാൻഡ്സ്ലൈഡ് ഒരു ഒരു വലിയ കൺസേൺ ഉണ്ടാക്കിയിരിക്കുന്ന, കുറച്ച് ആൾക്കാർ മരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയിൽ മിക്ക സ്ഥലത്തിലും ഫ്ലഡും ലാൻഡ്സ്ലൈഡും ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ആന്ധ്രാപ്രദേശിലെ തെലുങ്കാനയിലെ പ്രശ്നം കണ്ടില്ലേ, തൗസൻഡ്സ് ഓഫ് അല്ലെങ്കിൽ ലാക്സ് ഓഫ് ആൾക്കാരാണ് ഡിസ്പ്ലേസ്ഡ് ആയ ഡ്യൂ ടു ഹെവി റെയിൻ ആൻഡ് ഫ്ലഡ്. അപ്പൊ അതിനെ കുറിച്ചുള്ള ന്യൂസ് കാണാം. പിന്നെ മറ്റൊരു ന്യൂസ് എന്ന് പറഞ്ഞാല്, സെൻട്രൽ ഗവൺമെന്റും ത്രിപുരയും ചേർന്ന് ഇൻസർജന്റ് ഗ്രൂപ്പ്സുമായിട്ട് ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തു. അതായത് ഈ ഇൻസർജന്റ് ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, പൊതുവേ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിൽ, വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ എല്ലാം ഉള്ളതാണ്. നാഗാലാൻഡില്, ആസാമില്, മണിപ്പൂരില്, ത്രിപുരയില്, ഇവിടെയെല്ലാം. അപ്പൊ ഈ ഇൻസർജന്റ് ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞാൽ വിഘടനവാദി ഗ്രൂപ്പുകളാണ്. ഇവരുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഗവൺമെന്റ് പീസ് അഗ്രിമെന്റ്സ് ഒക്കെ ഉണ്ടാക്കാനുണ്ട്. അത് എപ്പോഴും ഹോം മിനിസ്ട്രി ആയിരിക്കും സൈൻ ചെയ്ത കാര്യം. എന്താണ്, ഇന്ത്യയുടെ ഇന്റേണൽ സെക്യൂരിറ്റീസ് അണ്ടർ ദ പെർവ്യൂ ഓഫ് ഹോം മിനിസ്ട്രി. ഈ ഡിഫൻസ് മിനിസ്ട്രി എന്ന് പറയുന്നത് നമ്മൾ എക്സ്റ്റേണൽ അഗ്രഷൻ ഉണ്ടാകാതെ നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ പാകിസ്ഥാനും ചൈനയൊക്കെ ഇന്ത്യയുടെ ത്രെട്ട് ആണെങ്കിൽ അവരെ നമുക്ക് എങ്ങനെ അവരെ നമുക്ക് റെസിസ്റ്റ് ചെയ്യാം, അതാണ് ഡിഫൻസ് മിനിസ്റ്ററുടെ ജോലി. പക്ഷേ ഇന്റേണൽ ആയിട്ടുള്ള അഫയേഴ്സ് മൊത്തം, ഇന്റേണൽ സെക്യൂരിറ്റി എല്ലാം ഹോം മിനിസ്റ്ററുടെ. അതുകൊണ്ട് തന്നെ അമിത്ഷാ, ഈ ഫോട്ടോയിൽ കാണുന്ന അമിത്ഷാ ആണ് കാര്യം. അദ്ദേഹമാണ് ഇതുപോലുള്ള എഗ്രിമെന്റ്സ് ഒക്കെ സെൻട്രൽ ഗവൺമെന്റും കൂടി ഇൻവോൾവ് ആയിട്ടാണ് സൈൻ ചെയ്യുന്നത്. ഈ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിൽ മൊത്തം ഇതുപോലുള്ള ഇന്റേണൽ പ്രോബ്ലം ഉള്ളത് കൊണ്ട് അവിടെ നിലവിലിരിക്കുന്ന ഒരു നിയമമാണ് AFSPA, ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ആക്ട്. ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ആക്ട്, ഇന്ത്യയില് പട്ടാളത്തിനും പാരാമിലിറ്ററി ഫോഴ്സസിനും സ്പെഷ്യൽ പവേഴ്സ് ഈ പറഞ്ഞ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിൽ എല്ലായിടത്തും ഉണ്ടായിരുന്നു. ഇപ്പൊ പലയിടത്തും സെക്യൂരിറ്റി സിറ്റുവേഷൻസ് വളരെ ഇംപ്രൂവ് ആയതുകൊണ്ട് അതൊക്കെ വിത്ഡ്രോ ചെയ്തു. ജമ്മു ആൻഡ് കാശ്മീരിലും ഉണ്ട് AFSPA, ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ആക്ട്. പിന്നെ വേറെ ഫ്രണ്ട് പേജിലെ ന്യൂസുകൾ നമുക്ക്, PM ടേക്സ് എയിം അറ്റ് ചൈന ഇൻ ബ്രൂണൈ, സേ ഇന്ത്യ നോട്ട് ഫോർ എക്സ്പാൻഷനിസം. ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ആസിയാൻ കൺട്രീസ് അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് കൺട്രീസ് ആയ സിംഗപ്പൂരിലും ബ്രൂണൈയിലും ഇപ്പോ ഫോറിൻ വിസിറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സിംഗപ്പൂരും ബ്രൂണൈയും വിസിറ്റ് ചെയ്യുമ്പോൾ രണ്ടും നമ്മൾ അറിയേണ്ട ആസിയാൻ രാജ്യങ്ങളാണ്, അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് ആണ്. 10 രാജ്യങ്ങൾ ആസിയാനിലുള്ളതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ത്യക്ക് ആക്ട് ഈസ്റ്റ് പോളിസി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. എന്താണ് ആക്ട് ഈസ്റ്റ് പോളിസി? നെയ്ബർഹുഡ് ഫസ്റ്റ് പോളിസി എന്നുള്ള ഒരു പോളിസി ഉണ്ട്. അത് നെയ്ബർഹുഡിലെ രാജ്യങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നതാണ് നെയ്ബർഹുഡ് ഫസ്റ്റ് പോളിസി. ഇത് ആക്ട് ഈസ്റ്റ് പോളിസിയാണ്. എന്ന് വെച്ചാൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ രാജ്യങ്ങളായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആക്ട് ഈസ്റ്റ് പോളിസി. അപ്പോ അതിന്റെ ഭാഗമായിട്ടാണ് മോദി ഇപ്പോ സിംഗപ്പൂരും ബ്രൂണൈയും വിസിറ്റ് ചെയ്യുന്നത്. ബ്രൂണൈ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ഒരു രാജ്യമാണെങ്കിലും
ഇന്ത്യ വ്യാപാര ബന്ധങ്ങളൊക്കെ കുറവാണ്. ബ്രൂണൈയായിട്ട് ഇന്ത്യക്ക് വളരെ നല്ല സൗഹൃദമുണ്ട്, വേറെ ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിലും കച്ചവടമൊക്കെ കുറവാണ്. അവരത് പെട്രോളിയം റിച്ച് ആയിട്ടുള്ള രാജ്യമാണെങ്കിൽ പെട്രോളിയം വാങ്ങിക്കൊണ്ടിരുന്നവരെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു റഷ്യക്ക് വേണ്ടി. റഷ്യയുമായിട്ട് നമ്മൾ ഓയിൽ കൂടുതലായിട്ട് വാങ്ങാൻ തുടങ്ങിയപ്പോൾ കുറച്ച്. ഇനിയിപ്പോ LNG ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ഒക്കെ അവിടെ നിന്ന് കൂടുതലായിട്ട് വാങ്ങാനും പിന്നെ അവർക്ക് കൂടുതൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാനും ഒക്കെ ഇന്ത്യ അവരുമായിട്ട് നല്ല എഗ്രിമെന്റ് ആയി. ബ്രൂണൈ സുൽത്താൻ വൺ ഓഫ് ദ റിച്ചസ്റ്റ് മൊണാർക്സ് ഇൻ ദ വേൾഡ് ആണ്. 7000 കാറുകളാണ് അദ്ദേഹത്തിനുള്ളത്. അതിൽ തന്നെ 600 ഇതാണ് റോൾസ് റോയ്സ് ആണ്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ മിനി ഞാൻ പത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ബ്രൂണൈ സുൽത്താന്റെ കൂടെ നമ്മുടെ മോദി അവിടുത്തെ ക്യാപിറ്റൽ പേര് ഇന്നലെ എഴുതിയായിരുന്നു. ബന്ദർ സെരി ബിഗാവാൻ എന്നാണ് ബന്ദർ BNDAR ബന്ദർ സെരി SER സെരി ബിഗാവാൻ എന്നാണ് ഞാൻ വായിക്കുന്നത്. അങ്ങനെയാണ് വായിക്കേണ്ടത് എനിക്ക് അറിഞ്ഞൂടെ. അതാണ് ബ്രൂണൈയുടെ ക്യാപിറ്റൽ. അപ്പം അതിനെ കുറിച്ച് ഇനിയിപ്പം അത് കഴിഞ്ഞ് അദ്ദേഹം ഇന്നലെ സിംഗപ്പൂർ വിസിറ്റ് ചെയ്തു. അതിന്റെ ഡീറ്റെയിൽസ് നാളത്തെ പത്രത്തിലേ കാണുള്ളൂ. സിംഗപ്പൂരിന്റെ പ്രൈം മിനിസ്റ്റർ ലോറൻസ് വോങ്ങുമായിട്ട് അദ്ദേഹം മീറ്റിംഗ് നടത്തി. ലോറൻസ് വോങ് സിംഗപ്പൂരിന്റെ ന്യൂ പ്രൈം മിനിസ്റ്റർ ആണ് ലോറൻസ് വോങ് WONG. പിന്നെന്താണ്, പിന്നെ ഇവിടെ ഒരു കാര്യം പറയാനുണ്ട്. HP അസംബ്ലി പാസസ് ബിൽ ഡിനൈയിങ് പെൻഷൻ ടു ലെജിസ്ലേറ്റേഴ്സ് ഹു ഡിഫെക്ട്. അത് നല്ല കാര്യം. അതായത് ഒരു പാർട്ടിയില് ഒരു പാർട്ടിയിൽ കൂടി ഇലക്ഷൻ ജയിച്ച് അധികാരത്തിൽ വന്നതിന് ശേഷം ആ പാർട്ടിയിൽ നിന്ന് ഡിഫക്ട് ചെയ്തു, അല്ല സ്ഥാനമാനോ പൈസയൊക്കെ മോഹിച്ചിട്ടായിരിക്കും ഒരു പാർട്ടിയിൽ നിന്ന് ഡിഫക്ട് ചെയ്തത്. ഇപ്പൊ BJP കോൺഗ്രസിലേക്ക് ഡിഫക്ട് ചെയ്യുന്നു, കോൺഗ്രസ്സുകാരൻ BJP ഡിഫക്ട് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ സ്ഥിരം കാണാറുണ്ട്. കാലുമാറൽ എന്ന് പറയും, കൂറുമാറ്റം. ആ കൂറുമാറ്റം അല്ലെങ്കിൽ കാലുമാറൽ നിരോധിക്കാൻ വേണ്ടി ഇന്ത്യയിലെ ഒരു നിയമമുണ്ട്. ആ നിയമത്തിന്റെ പേരാണ് ആന്റി ഡിഫെക്ഷൻ ലോ. എന്താണ് ആന്റി ഡിഫെക്ഷൻ ലോ? ANTI ആന്റി ഡിഫെക്ഷൻ ലോ. അത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ 10th ഷെഡ്യൂളിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. 10th ഷെഡ്യൂൾ ഹാസ് പ്രൊവിഷൻ ഫോർ ദ ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് ഇലക്ടഡ് മെമ്പേഴ്സ് ഓൺ ദ ഗ്രൗണ്ട് ഓഫ് ഡിഫെക്ഷൻ ടു അനദർ പാർട്ടി. 10th ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ആന്റി ഡിഫെക്ഷൻ ലോ. അപ്പോ അങ്ങനെ ഒരാള് പാർട്ടി കൂറുമാറി ഡിഫെക്ഷൻ ആയി കഴിഞ്ഞാൽ അയാൾ ആന്റി ഡിഫെക്ഷൻ ലോയിൽ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ഡിസ്ക്വാളിഫൈ ആവും. അങ്ങനെ ഡിസ്ക്വാളിഫൈ ആവുന്ന ലെജിസ്ലേറ്റേഴ്സിന് ഇനി തൊട്ട് പെൻഷൻ കൊടുക്കൂല. അയാൾ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അയാളെ പെൻഷൻ സ്റ്റോപ്പ് ചെയ്ത് ഇതുവരെ വാങ്ങിയ പെൻഷൻ എല്ലാം അയാളെ ഒന്ന് തിരിച്ചു പിടിക്കും. അത് നല്ല കാര്യം. അത് ഹിമാചൽ പ്രദേശിലെ ഗവൺമെന്റ് ഉണ്ടെന്നാണ്. ഹിമാചൽ പ്രദേശിലെ ചീഫ് മിനിസ്റ്റർ ആണ് സുഖ്വീന്ദർ സിംഗ് സുഖു. ആരാണ് സുഖ്വീന്ദർ സിംഗ് സുഖു? പിന്നെ അതായത് ഇവിടെ ILO ഒരു സ്റ്റഡിയെ കുറിച്ചൊക്കെ ഉണ്ട്. ILO ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ വേൾഡ് എംപ്ലോയ്മെന്റ് ആൻഡ് സോഷ്യൽ ഔട്ട്ലുക്ക്. വേൾഡ് എംപ്ലോയ്മെന്റ് ആൻഡ് സോഷ്യൽ ഔട്ട്ലുക്ക് ആ റിപ്പോർട്ട്, അത് ഇടയ്ക്കിടയ്ക്ക് ILO റിലീസ് ചെയ്യുന്ന റിപ്പോർട്ടാണ് വേൾഡ് എംപ്ലോയ്മെന്റ് ആൻഡ് സോഷ്യൽ ഔട്ട്ലുക്ക് റിപ്പോർട്ട്. അതിൽ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നതിന് ശേഷം ലേബേഴ്സിന്റെ ഇൻകം കുറയുന്നതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു സ്റ്റഡിയാണ്. അപ്പൊ അത് വേണമെങ്കിൽ വായിച്ചു നോക്കുക. വേണമെങ്കിൽ വായിച്ചു നോക്കാന്നല്ല, മിക്കവാറും ഇതിൽ ഹിന്ദുവിന്റെ എഡിറ്റോറിയൽ പേജിലോ ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് പേജിലോ ഇതിനെ കുറിച്ചൊക്കെ ഉള്ള ആർട്ടിക്കിൾസ് ഉടനെ വരും. ഇതും അത് നേരത്തെ ഞാൻ പറഞ്ഞ സെൻട്രലൈസ്ഡ് പെൻഷൻ പേയ്മെന്റ് സിസ്റ്റം ഒക്കെ. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാം. ഇനി സ്റ്റേറ്റ്സ് പേജില് മഹാരാഷ്ട്രയിൽ ഇലക്ഷൻ ഉടനെ അനൗൺസ് ചെയ്യും, അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസുകൾ കാണാം. ജാർഖണ്ഡിലെ ചീഫ് മിനിസ്റ്റർ ഹേമന്ത് സോറന്റെ ഒരു ഫോട്ടോയെ കാണാം. കാര്യം ജാർഖണ്ഡിലും ഇലക്ഷൻ വരാൻ പോയാണ്. ജാർഖണ്ഡ് മഹാരാഷ്ട്രയാണ് ഇനി അടുത്തായിട്ട് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യാൻ പോണത്. ഹരിയാനയിലും കാശ്മീരിലും ഡിക്ലെയർ ചെയ്തു കഴിഞ്ഞ് ഇലക്ഷൻ ഇപ്പോൾ ഉടനെ തുടങ്ങുകയും ചെയ്യും. പിന്നെ യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ സ്റ്റേറ്റ്മെന്റ് കാണാം. ഹിമാചൽ പ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ സുഖ്വീന്ദർ സിംഗ് സുഖു ആണ്, ഞാൻ നേരത്തെ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഫോട്ടോ ഇവിടെ കാണാം. ഡൽഹിയുടെ ലഫ്റ്റനന്റ് ഗവർണർ വിനയ് കുമാർ സക്സേനയുടെ ഫോട്ടോ കാണാം. ഡൽഹിയിലെ യഥാർത്ഥത്തിൽ ചീഫ് മിനിസ്റ്ററിനെ പോലെ പവർഫുൾ ആണ് ഡൽഹിയുടെ ലഫ്റ്റനന്റ് ഗവർണറും. ഡൽഹിയുടെ ലഫ്റ്റനന്റ് ഗവർണറാണ് വിനയ് കുമാർ സക്സേന, VK സക്സേന എന്ന് ചുരുക്കി പറയും. അതൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ. സിദ്ധരാമയ്യയുടെ ഒരു ഫോട്ടോ കാണാം. സിദ്ധരാമയ്യ കർണാടകത്തിന്റെ ചീഫ് മിനിസ്റ്ററാണ്. കർണാടകത്തിന്റെ ചീഫ് മിനിസ്റ്ററാണ് സിദ്ധരാമയ്യ. പിന്നെ അതിനടുത്ത പേജ് പോകുന്നു. അതിനടുത്ത പേജ് പോകുമ്പോ ബംഗാളിലിപ്പോ ഈ റേപ്പിസ്റ്റുകൾക്ക് ഡെത്ത് പെനാൽറ്റി കൊടുക്കാൻ വേണ്ടി ഒരു അപരാജിത നിയമം കൊണ്ടുവന്നല്ലോ. അതിനെ കുറിച്ച് ഇന്നലെ പറഞ്ഞത് അതാണ് ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയൽ. അതിനെ കുറിച്ച് ഇവിടെ ന്യൂസ് ഉണ്ട്, പക്ഷെ എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അത് പറയാം. ഓക്കെ, എഡിറ്റോറിയലിന്റെ കാര്യം പറഞ്ഞുള്ള എഡിറ്റോറിയൽ ഇവിടെ ഉണ്ട്. ഇപ്പോ ഫസ്റ്റ് എഡിറ്റോറിയൽ അപരാജിത ബില്ലിനെ കുറിച്ചല്ല, സെക്കൻഡ് എഡിറ്റോറിയലാണ് അപരാജിത ബില്ലിനെ കുറിച്ച്. ഫസ്റ്റ് എഡിറ്റോറിയൽ എന്താണ് നമുക്ക് നോക്കാം. ട്രേഡിംഗ് അപ്പ് എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ് ഇത്. നമ്മളെ ഇപ്പോ ഞാൻ ഇന്നലെ പറഞ്ഞൊരു ന്യൂസിനെ കുറിച്ചാണ് ഞാൻ ഇന്നലെ ഞങ്ങളുടെ പറഞ്ഞു വേൾഡ് ബാങ്കിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. വേൾഡ് ബാങ്കും
IMF ചേർന്ന രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് നമ്മൾ ബ്രെട്ടൻ വുഡ് സിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു. ബ്രെട്ടൻ വുഡ് കോൺഫറൻസിൽ വെച്ച് അത് ഫോം ചെയ്തുകൊണ്ടാണ് ബ്രെട്ടൻ വുഡ് സിസ്റ്റേഴ്സ് എന്ന് പറയുന്നതെന്ന് ഞാൻ പറഞ്ഞു. ബ്രെട്ടൻ വുഡ് സിസ്റ്റേഴ്സിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ വേൾഡ് ബാങ്കിന്റെ IMFന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വാഷിംഗ്ടൺ DC ആണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. വാഷിംഗ്ടൺ DC വേൾഡ് ബാങ്കിന്റെ പ്രസിഡന്റ് ഇപ്പൊ ഇന്ത്യൻ വംശജനായ അജയ് ബംഗ ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ വേൾഡ് ബാങ്കിന്റെ കാര്യമൊക്കെ ഇന്നലെ പറയാൻ റീസൺ, വേൾഡ് ബാങ്ക് ഇന്ത്യയുടെ ഈ വർഷത്തെ ഗ്രോത്ത് ഫോർകാസ്റ്റിംഗ്, ഈ വർഷത്തെ ഇന്ത്യയുടെ GDP ഗ്രോത്ത് ഫോർകാസ്റ്റിംഗ് 7% ഉയർത്തി. ആദ്യം പറഞ്ഞിരുന്നത് 6.5 or 6.6 അങ്ങനെയാണ്. അപ്പൊ ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് ഈ വർഷം 7% ആയിരിക്കുന്ന അവർ പറഞ്ഞേക്കാണ് വേൾഡ് ബാങ്ക്. ഇതേ കാര്യം തന്നെ IMFും ADB ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കും പറഞ്ഞു. അപ്പൊ ഇവരെല്ലാം യുനാനിമസ് ആയിട്ട് പറയാണ് ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് 7% ആയിരിക്കുന്നത്. ഇത് ദിസ് ഈസ് ദ ബെസ്റ്റ് ഗ്രോത്ത് റേറ്റ് എമംഗ് ദ മേജർ എക്കോണമീസ് ഇൻ ദ വേൾഡ്. അപ്പൊ ഈ ലോകത്തിലെ മേജർ എക്കോണമീസ് എല്ലാം പല വിധത്തിലുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നതുകൊണ്ട് ഈ വർഷത്തെ വേൾഡ് എക്കണോമിക് ഗ്രോത്ത് വെറും 2.6% മാത്രമായിരിക്കും എന്നാണ് വേൾഡ് ബാങ്ക് പറഞ്ഞേക്കുന്നത്. വേൾഡിന്റെ GDP ഗ്രോത്ത് റേറ്റ് ഇന്ത്യയുടെ അല്ല, 2.6% ആയിരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് 7%. സോ ഇറ്റ് ഇസ് എ റിമാർക്കബിൾ അച്ചീവ്മെന്റ്. പക്ഷേ സ്റ്റിൽ ഇന്ത്യയുടെ കഴിഞ്ഞ വർഷത്തെ GDP ഗ്രോത്ത് റേറ്റ് 8.2% ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ. അത് 7% ആയിട്ട് കുറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഒരു കുറവ് തന്നെയാണ്. പക്ഷെ സ്റ്റിൽ നമുക്കത് സന്തോഷിക്കാൻ കാര്യം, ലോകം ഇത്രയൊക്കെ ഗ്രോ ചെയ്യുന്നുള്ളൂ, അപ്പൊ നമുക്ക് ഒരു വലിയ ഗ്രോത്ത് ഉണ്ടാവും. പക്ഷെ ഇന്ത്യയുടെ തന്നെ RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറഞ്ഞേക്കുന്നത് ഇന്ത്യ 7.2% ഗ്രോ ചെയ്യുന്നതാണ്. അതുപോലെ ഫിച്ച് എന്ന് പറഞ്ഞ റേറ്റിംഗ് ഏജൻസിയും, അമേരിക്കയുടെ തന്നെ ഫിച്ച് എന്ന് പറഞ്ഞ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയും RBIയും ഇന്ത്യ 7.2% ഗ്രോ ചെയ്യുന്നതാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഈ 7% എപ്പോഴും ഈ IMFന്റെ വേൾഡ് ബാങ്കിന്റെ പ്രൊഡിക്ഷൻ കുറച്ചുകൂടെ കൺസർവേറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇതിനേക്കാളും കൂടുതൽ ഗ്രോ ചെയ്യാൻ സാധ്യത. പക്ഷേ സ്റ്റിൽ ദർ ആർ ഗ്ലോബൽ അൺസെർട്ടൻറ്റീസ്, ഇസ്രായേൽ ഹമാസ് വാർ, റഷ്യ യുക്രൈൻ വാർ, ലൈക്ക് അൺസെർട്ടൻറ്റീസ് ആർ ദർ. വെസ്റ്റ് ഏഷ്യയിലെ പീസ് മൊത്തത്തിൽ ഫ്രജയിലാണ്. ഇറാനും ഇസ്രായേലും തമ്മിൽ വേണമെങ്കിൽ ഒരു അറ്റാക്ക് ഉണ്ടായേക്കാം. ഇതൊക്കെ ഗ്ലോബൽ എക്കോണമിയെ ബാധിക്കാൻ സാധ്യത ഉണ്ട്. അങ്ങനെയുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അങ്ങനെ ബാധിച്ചാൽ ഇന്ത്യയുടെ GDP ഗ്രോത്ത് ഇപ്പൊ ഈ 7% ഒക്കെ എസ്റ്റിമേറ്റ് ചെയ്തേക്കുന്നത്, അതിലും വേണമെങ്കിൽ കുറയാം. സോ എക്സ്റ്റേണൽ ഷോക്സ് ക്യാൻ ക്ലിയർലി എന്താ പറയുന്നത് ചേഞ്ച് ദിസ് പിക്ചർ, അത് സംഭവിക്കാം വേണമെങ്കിൽ. അപ്പൊ ഇതില് നമുക്ക് എന്തുകൊണ്ട് ഈ ഗ്രോത്ത് ഉണ്ടാവുന്നു, ഇതൊക്കെയാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞത് കേട്ടോ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. ഇനി സെക്കൻഡ് പാരഗ്രാഫിൽ പറഞ്ഞത് എന്തുകൊണ്ട് നമ്മളുടെ ഗ്രോത്ത് കൂടുന്നു, അതിന്റെ കാര്യം വേറൊന്നുമല്ല, മെയിൻലി നമ്മുടെ ഫാം സെക്ടർ കുറെ കാലത്തിന് ശേഷം ഏതാണ്ട് 4.1% ഗ്രോ ചെയ്യും. 4.1% നമ്മുടെ ഫാം സെക്ടർ എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ. നമ്മൾ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ പ്രൈമറി സെക്ടർ ഓഫ് ഇന്ത്യൻ എക്കോണമിയാണ്, ഇന്ത്യൻ എക്കോണമിയുടെ പ്രൈമറി സെക്ടറാണ് അഗ്രികൾച്ചർ സെക്ടർ. ദാറ്റ് വിൽ ഗ്രോ അറ്റ് ദ റേറ്റ് ഓഫ് 4.1%. ഇറ്റ്സ് എ ഹാൻസം ഗ്രോത്ത് റേറ്റ് ഇൻ ദ കറന്റ് സർക്കംസ്റ്റാൻസസ്. അപ്പൊ അതിന് അതൊരു കാര്യമാണ്. പിന്നെ ഇന്ത്യയുടെ പ്രൈവറ്റ് കൺസംപ്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു. പ്രൈവറ്റ് കൺസംപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ പോലുള്ള ആൾക്കാരുടെ കൺസംപ്ഷൻ, പ്രൈവറ്റ് കൺസംപ്ഷൻ. കൺസംപ്ഷൻ കൂടുമ്പോൾ ഈ അല്ലെങ്കിൽ തന്നെ അഗ്രികൾച്ചർ സെക്ടറിൽ ഗ്രോത്ത് ഉണ്ടായ സ്വാഭാവികമായിട്ട് റൂറൽ കൺസംപ്ഷനും ഒക്കെ കൂടും. അപ്പൊ അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാര്യം എന്താണ്, അഗ്രികൾച്ചർ ഗ്രാമങ്ങളിലാണ്. അഗ്രികൾച്ചർ ഗ്രോ ചെയ്താൽ ഗ്രാമത്തിലെ ഗ്രാമവാസികളുടെ വരുമാനം കൂടും. ഗ്രാമവാസികളുടെ വരുമാനം കൂടി അവര് സ്പെൻഡ് ചെയ്യും. അപ്പൊ എന്ത്, പ്രൈവറ്റ് കൺസംപ്ഷൻ കൂടും. അപ്പോ ഇൻഡസ്ട്രിയൽ ഗ്രോത്തിൽ ചെറിയൊരു മോഡറേഷൻ ഉണ്ടാവുന്ന പറഞ്ഞേക്കുന്നത് ഇൻഡസ്ട്രിയൽ ഗ്രോത്തിൽ. ആ ഇൻഡസ്ട്രിയൽ ഗ്രോത്തിൽ ഉണ്ടാകുന്ന ചെറിയ മോഡറേഷൻ നമ്മളെ ബാധിക്കത്തില്ല. കാര്യം എന്താണ്, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഗ്രോത്ത് അഗ്രികൾച്ചർ സെക്ടർ ഉണ്ടാകും. അപ്പൊ അത് ഓഫ്സെറ്റ് ചെയ്ത് പോകും. ഓക്കെ. അപ്പോ അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് കൂടാൻ സാധ്യതയുണ്ട്. പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് കൂടാൻ, കാര്യം എന്താണ്, കൺസംപ്ഷൻ കൂടുന്നു, റൂറൽ ഡിമാൻഡ് കൂടുന്നു, റൂറൽ ഗ്രോത്ത് കൂടുന്നു, അഗ്രികൾച്ചർ ഗ്രോത്ത് കൂടുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും, കൺസംപ്ഷൻ കൂടുമ്പോൾ ഇൻഡസ്ട്രിയലിസ്റ്റുകളായിട്ടുള്ള ആൾക്കാരെല്ലാം ഇൻവെസ്റ്റ് ചെയ്യും കൂടുതലായിട്ട്. എന്തിന്, അവരുടെ ഇൻഡസ്ട്രി അവരുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സിന്റെ ഔട്ട്പുട്ട് കൂട്ടിയാലേ പറ്റുള്ളൂ ഈ കൺസംപ്ഷൻ ഡിമാൻഡ് അനുസരിച്ച് പ്രൊഡ്യൂസ് ചെയ്ത് ഇറക്കി കൊടുക്കണ്ടേ. അപ്പൊ അവരെന്ത് ചെയ്യും, അവര് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് കൂട്ടും. അതെല്ലാം നമ്മുടെ അല്ലെങ്കിൽ തന്നെ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് വളരെ കൂടുതലാണ്. ഇപ്പം നമ്മുടെ ഇന്ത്യ ക്യാപെക്സ്, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു പബ്ലിക് ക്യാപെക്സിനെ കുറിച്ചും പ്രൈവറ്റ് ക്യാപെക്സിനെ കുറിച്ചും. ആ ക്യാപെക്സ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. അപ്പൊ അത് ഗവൺമെന്റ് കുറെ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോ ഈ അത് മാത്രം ഗവൺമെന്റ് ഇപ്പം അതിന്റെ കൂടെ ഇപ്പൊ ആകെപ്പാടെ ഒരു കൺസേൺ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, യൂത്തിന് ജോബ് കൊടുക്കണം. യൂത്തിന്, ഇന്ത്യയുടെ യങ്ങർ ജനറേഷൻസിന് ജോബ് കൊടുക്കണം. ഈ ജോബ് കൊടുക്കുന്ന കാര്യത്തിൽ ഇപ്പോ ഇന്ത്യ ഗവൺമെന്റ് എടുക്കുന്ന നടപടികൾ പലതും അത്രത്തോളം ഇഫക്റ്റീവ് ആവുന്നില്ല എന്നൊരു പരാതിയുണ്ട്. അപ്പോ ഗവൺമെന്റ് അത് അഡ്രസ് ചെയ്യാൻ വേണ്ടി ഇപ്പോ കുറെ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്നെന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം, അതിവിടെ പറഞ്ഞിട്ടുണ്ട്. പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം, അതായത്
ലോകത്തിലെ കമ്പനീസിനെ ഇന്ത്യയിലേക്ക് വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇന്ത്യയിൽ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറയും. ആ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് നമ്മൾ ഇൻസെന്റീവ് അങ്ങോട്ട് കൊടുക്കും. ഇലക്ട്രോണിക് സെക്ടറിലും ഐ സി ഇന്റഗ്രേറ്റഡ് ചിപ്സ് മാനുഫാക്ചറിംഗിലും എല്ലാം ആ ഒരു പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം ഉണ്ട്. അത് മാത്രമല്ല, ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ആയിട്ടുള്ള ഇൻസെന്റീവ് സ്കീംസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് പലതവണ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളതുകൊണ്ടും എനിക്ക് വേറെ പല കാര്യങ്ങൾ പറയാനുള്ളതുകൊണ്ട് ഞാനിപ്പോൾ അത് പറയുന്നില്ല. എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം, അതായത് എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്താൽ ഇൻസെന്റീവ് കൊടുക്കും, പ്രൊഡക്ഷൻ ചെയ്താൽ ഇൻസെന്റീവ് കൊടുക്കുന്ന ഒരു സ്കീം ഉണ്ട്, അതിനെ പി എൽ എ എന്ന് പറയും, പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം. ഇപ്പൊ ബഡ്ജറ്റിൽ അനൗൺസ് ചെയ്ത എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം, ഇതൊക്കെ ഓക്കെ, ഇതൊക്കെ ഞങ്ങൾ കൺസിഡർ ചെയ്യുന്നു വേൾഡ് ബാങ്ക് പറയുന്നു. പക്ഷെ അങ്ങനെയാണെങ്കിലും ഇത് നമ്മളുടെ ജോബ് സിനാരിയോ ഡ്രാസ്റ്റിക്കലി ചേഞ്ച് ചെയ്യാൻ ഇതിനൊക്കെ ഇതൊക്കെ ഹെൽപ്പ് ചെയ്യുമെന്ന് അറിഞ്ഞുകൂടാ. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ട്രേഡ് ബൂസ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്യുന്നു. അപ്പം നമ്മുടെ നമ്മളിപ്പോൾ ലോകത്തിലെ വലിയ അഞ്ചാമത്തെ എക്കോണമിയാണ്. അടുത്ത 2 വർഷത്തിനകം നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ 3-ാമത്തെ എക്കോണമിയായിട്ട് മാറും. പക്ഷേ ഇക്കോണമിയുടെ വലിപ്പത്തിന്റെ അത്രയും തന്നെ ഒരു ഷെയർ ഓഫ് ട്രേഡ് ഗ്ലോബൽ ട്രേഡിൽ ഇന്ത്യക്ക് ഇല്ല. അതൊരു വലിയ അനോമലിയാണ്. നമുക്ക് ഗ്ലോബൽ ട്രേഡ്, ഇന്ത്യക്കാരും വളരെ ചെറിയ രാജ്യങ്ങളായ സൗത്ത് കൊറിയ പോലുള്ള രാജ്യങ്ങൾക്ക് ഇന്നത്തെ ഗ്ലോബൽ ട്രേഡിലെ ഷെയർ എന്താണെന്ന് നമുക്കറിയാം. ഇന്ത്യക്കകത്ത് തന്നെ പ്രോഡക്ട്സ് ഹ്യുണ്ടായിയും അതുപോലെ കിയായും അതുപോലെ സാംസങ് ഒക്കെ അല്ലെങ്കിൽ എൽ ജി ഒക്കെ ചെയ്യുന്ന സെയിൽ ഇതെല്ലാം കൊറിയൻ കമ്പനീസ് ആണ്, എന്താണെന്ന് നമുക്കറിയാം. അപ്പൊ ആ കൊമേഴ്സിൽ ട്രേഡിൽ ഗ്ലോബൽ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ്റെ ഭാഗം കുറവാണ്. അപ്പൊ അത് കൂട്ടാനുള്ള ശ്രമങ്ങൾ നമ്മൾ ചെയ്യണം. അതിനുവേണ്ടിട്ട് ചെയ്യാവുന്ന കാര്യം എന്ന് വെച്ചാൽ കുറെ ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. വിദേശ രാജ്യങ്ങളുമായിട്ട് നമ്മൾ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഉണ്ടാക്കുക, എഫ് ടി എ, ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്. ആ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഒരുപാട് രാജ്യങ്ങളിൽ ഇപ്പോഴും പല ബാരിയേഴ്സും കുറച്ച് എല്ലാ എക്കോണമീസും കൂടുതൽ കോവിഡിന് ശേഷം പ്രൊട്ടക്ഷനിസ്റ്റ് ഒക്കെ ആയതുകൊണ്ട് ആ ഫ്രീ ട്രേഡ് എഗ്രിമെന്റുകൾ പോലും, സ്വതന്ത്ര വ്യാപാര കരാറുകൾ പോലും പൂർണ്ണമായിട്ടും അത് നമുക്ക് ഗുണകരമാവുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ ട്രേഡ് ബാരിയേഴ്സ് എല്ലാം എന്താ പറയുന്ന ഇല്ലാതാക്കാൻ പറ്റുന്ന തരത്തിലുള്ള പുതിയ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റുകളെ കുറിച്ചും എഫ് ടി എ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റും എഫ് ടി എയൊക്കെ കുറിച്ച് ഇന്ത്യ ഗവൺമെന്റ് ചിന്തിക്കണം. അതാണ് ഈ വേൾഡ് ബാങ്കിന്റെ ഇന്ത്യയെക്കുറിച്ചുള്ള ഇപ്പോഴത്തെ റിപ്പോർട്ടിൽ നമ്മൾ ഗവൺമെന്റ് എടുക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതിൽ ആർ സി ഇ പി യെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ആർ സി ഇ പി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇന്ത്യ ആദ്യം ഉണ്ടായിരുന്നതിന് പിന്മാറി കളഞ്ഞ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ആണ്. ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ആണ് ആർ സി ഇ പി. ഇത് ആസിയാൻ രാജ്യങ്ങളും ആസിയാനുമായിട്ട് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഉള്ള രാജ്യങ്ങൾ, ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്, എനിക്ക് അതിന് സമയമില്ല. ആർ സി ഇ പി എന്താണ് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടും. ആർ സി ഇ പി എന്ന് പറഞ്ഞാൽ റീജിയണൽ കോംപ്രഹെൻസീവ് എക്കണോമിക് പാർട്ണർഷിപ്പ് എന്നാണ്. ആർ സി ഇ പി റീജിയണൽ കോംപ്രഹെൻസീവ് എക്കണോമിക് പാർട്ണർഷിപ്പ്. റീജിയണൽ കോംപ്രഹെൻസീവ് എക്കണോമിക് പാർട്ണർഷിപ്പ് ഈസ് എ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ബിറ്റ്വീൻ ആസിയാൻ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് ആൻഡ് എനിക്ക് തോന്നുന്നു 8-ഓ 9-ഓ മറ്റു രാജ്യങ്ങൾ. അതിൽ ഇന്ത്യ ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ ഫാമേഴ്സിന്റെ ഒക്കെ ചില പ്രൊട്ടസ്റ്റുകൾ മൂലം അതിൽ നിന്ന് വിഡ്രോ ചെയ്തു. പക്ഷെ അതിൽ ഇന്ത്യ വീണ്ടും ജോയിൻ ചെയ്യണമെന്നൊക്കെ ഈ ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. ഓൾറെഡി അതല്ലാതെ ഹിന്ദുവിലൊക്കെ പല സജഷൻസ് വന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ആർ സി പിയിൽ ഇന്ത്യ ജോയിൻ ചെയ്യുന്ന ഇന്ത്യ കൂടുതൽ ഗുണകരമായിരിക്കും. ഈ പ്രൊട്ടസ്റ്റ് കണ്ടുകൊണ്ട് ഇന്ത്യ നിന്ന് പിന്മാറണമെന്ന് പറയാം. പിന്മാറിയിട്ട് ഇപ്പോൾ 2 വർഷമായി ആർ സി പി. അപ്പൊ അതൊക്കെയാണ് ഫസ്റ്റ് എഡിറ്റോറിയൽ. സെക്കൻഡ് എഡിറ്റോറിയൽ ഡെത്ത് ഫോർ റേപ്പ് എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. ഈ എഡിറ്റോറിയലിന്റെ കണ്ടന്റ് ഇത്രയേ ഉള്ളൂ. ഏതെങ്കിലുമൊക്കെ ക്രൂരമായ ബലാത്സംഗങ്ങളിൽ പെൺകുട്ടികൾ കൊല്ലപ്പെടുമ്പോൾ പബ്ലിക് ഔട്ട്ക്രൈ ഉണ്ടാവും. ഈ പബ്ലിക് ഔട്ട്ക്രൈയിൽ ഈ ജനങ്ങളുടെ കണ്ണി പൊടിയിടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുട്ടികളോടുള്ള ആത്മാർത്ഥം കൊണ്ടും ആവാം, അതാത് കാലത്തെ ഗവൺമെന്റുകൾ വളരെ സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കും. 2013 കാലഘട്ടത്തിൽ ഡൽഹിയിൽ നിർഭയ റേപ്പ് കേസ് ഉണ്ടായപ്പോൾ ഇന്ത്യയിലെ ക്രിമിനൽ നിയമങ്ങൾ സെൻട്രൽ ഗവൺമെന്റ് അഴിച്ചു പണിഞ്ഞു. അതിനുശേഷം സമാനമായ സംഭവങ്ങൾ ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും ഉണ്ടായപ്പോൾ ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളും റേപ്പിസ്റ്റുകൾക്ക് ഡെത്ത് പെനാൽറ്റി കൊടുക്കുന്നതിനുള്ള നിയമങ്ങൾ ഉണ്ടാക്കിയാൽ രാജസ്ഥാനും മധ്യപ്രദേശും ആന്ധ്രാപ്രദേശും ഹരിയാനയും മഹാരാഷ്ട്രയും അരുണാചൽ പ്രദേശും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം എന്താ, ആർ ജി കർ മെഡിക്കൽ കോളേജ് കൊൽക്കത്തയിൽ ഇത്തരത്തിലുള്ള റേപ്പ് ഉണ്ടായപ്പോൾ വെസ്റ്റ് ബംഗാൾ ഗവൺമെന്റും ദ അപരാജിത വിമൻ ആൻഡ് ചൈൽഡ് വെസ്റ്റ് ബംഗാൾ ക്രിമിനൽ ലോസ് അമെൻമെന്റ് ബിൽ 2024 ഉണ്ട്. അങ്ങനെ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പൊ ഇത് മമതാ ബാനർജി ഗവൺമെന്റിന് ജനങ്ങളുടെ രോഷം തടഞ്ഞു നിർത്താൻ അത് ആവശ്യമായിരുന്നു. അവര് ഇപ്പോഴത്തെ ഇന്ത്യയിൽ നിലവിലിരിക്കുന്ന ഐ പി സി മാറി ഇപ്പൊ ഭാരതീയ ന്യായ സംഹിതയാണ്, ബി എൻ എസ്. ഭാരതീയ ന്യായ സംഹിതയില് അമെൻമെന്റ്സ് വരുത്തി. എന്തിന്, റേപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക്, 5 തരത്തിലുള്ള റേപ്പിസ്റ്റുകൾക്ക് പിന്നീട് ഡെത്ത് പെനാൽറ്റി കൊടുക്കാൻ. റേപ്പ് ബൈ പോലീസ് ഓഫീസർ ഓർ പബ്ലിക് സെർവന്റ്, റേപ്പ് കോസിംഗ് ഡെത്ത് ഓർ സെൻഡിംഗ് വിക്ടിം ടു പെർസിസ്റ്റന്റ് വെജിറ്റേറ്റീവ് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ നമ്മളെ കോമ സ്റ്റേജിലൊക്കെ ആയി പോകുന്ന കേസസ്, അതുപോലെ റേപ്പ് ബൈ പോലീസ്, അത് ഞാൻ പറഞ്ഞു.
പിന്നെ 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 ഗാങ് റേപ്പ്, അതുപോലെ റിപ്പീറ്റ് ഒഫൻഡർ ആയിട്ടുള്ള ആളാണെങ്കിൽ അവർക്കൊക്കെ ഡെത്ത് പെനാൽറ്റി കൊടുക്കാനാണ് ഇത് ചെയ്യുന്നത്, ഈ ഒരു നിയമം കൊണ്ടുവന്നത്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ഭാരതീയ നായ സംഹിത, ഇന്ത്യയുടെ ഐ പി സിയുടെ റീപ്ലേസ്മെന്റ് ആണ് ഭാരതീയ നായ സംഹിത, അതിൽ അമെന്റ്മെന്റ് കൊണ്ടുവന്നു. അതുപോലെ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയില് അമെന്റ്മെന്റ് കൊണ്ടുവന്നു. അതിൽ കൊണ്ടുവന്ന വെച്ചാൽ ഈ പറഞ്ഞ റേപ്പിസ്റ്റുകളെ ഫാസ്റ്റായിട്ട് അവർക്കെതിരെയുള്ള ട്രയൽസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സ്പെഷ്യൽ കോർട്ടുകൾ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി ബി എൻ എസ് എസ് ഡബിൾ എസ് ല് ഭാരതീയ നായ സംഹിതയിൽ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിൽ കൊണ്ടുവന്നത് അമെന്റ്മെന്റ്. അതുപോലെ പോക്സോ കേസില് പി ഒ സി എസ് ഒ പോക്സോ നിയമം, അതിലും അമെന്റ്മെന്റ് കൊണ്ടുവന്നു. അത് ഈ കുട്ടികൾക്കെതിരെയുള്ള പിന്നീട് ഇതുപോലുള്ള പീഡനങ്ങൾ റേപ്പ് പോലുള്ള സംഭവിച്ചാൽ അവർക്ക് എതിരെയുള്ള സ്ട്രിഞ്ചന്റ് പണിഷ്മെന്റിന് വേണ്ടിയിട്ടാണ് ഇതിലും കൊണ്ടത്. അപ്പൊ ഈ അപരാജിത വിമൻ ആൻഡ് ചൈൽഡ് വെസ്റ്റ് ബംഗാൾ ക്രിമിനൽ ലോസ് അമെന്റ്മെന്റ് ബിൽ 2024 വഴി ബി എൻ എസിലും ബി എൻ ഡബിൾ എസ്സിലും പോക്സോയിലും എല്ലാ അമെന്റ്മെന്റും കൊണ്ടുവന്നൊക്കെയാണ്. പക്ഷെ ഇതില് ഈ ഇതൊക്കെയാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞത്. സെക്കൻഡ് പാരഗ്രാഫിൽ പറഞ്ഞ ഇത്തരത്തിലുള്ള നിയമങ്ങൾ വളരെ സ്ട്രിഞ്ചന്റ് ആയിട്ട് കൊണ്ടുവന്നത് കൊണ്ട്, ഒരു ശിക്ഷ ഒരു പ്രശ്നം വന്നതിന് ശേഷം കൊണ്ടുവന്നത് കൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഇന്ത്യയിൽ ഈ പറഞ്ഞ റേപ്പ് വിമൻ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള റേപ്പ് പോലുള്ള ഹീനസ് ആയിട്ടുള്ള ക്രൈംസിന് എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെന്നാണ്? കുറവ് വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഒരുപാട് സ്റ്റേറ്റുകളിൽ ഡെത്ത് പെനാൽറ്റി കൊടുക്കാനുള്ള നിയമമുണ്ട്, സെൻട്രൽ ഗവൺമെന്റിലുണ്ട്. പക്ഷേ ഒരു രീതിയിലും ഇത്തരത്തിലുള്ള റേപ്പിസ്റ്റുകളായിട്ടുള്ള ആൾക്കാരുടെ മെന്റാലിറ്റിക്ക് മാറ്റം വരുത്താൻ അതിന് കഴിഞ്ഞിട്ടില്ല. അപ്പോ ഇതുപോലുള്ള നീജർക്ക് റിയാക്ഷൻസ് വഴി ആക്ച്വലി എന്തെങ്കിലും പർപ്പസ് സെർവ് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ ഒരു പർപ്പസും സെർവ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോ അതിൽ ഒരു ജെ എസ് വർമ്മ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഡെത്ത് പെനാൽറ്റി ഈ ഗാങ് റേപ്പ് ഒക്കെ ചെയ്തു കഴിഞ്ഞാല് പിന്നീട് ഓൾറെഡി ഡെത്ത് പെനാൽറ്റി കൊടുക്കുന്നതിനുള്ള നിയമങ്ങളൊക്കെ അതിലുണ്ട്. പക്ഷേ ഇതൊക്കെ വന്നിട്ടും വിമനിന് എന്തെങ്കിലും ഒരു സേഫ്റ്റി ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉള്ളതായിട്ട്, ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വിമൻ സേഫ് ആണെന്ന് പറയാവുന്ന രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടില്ല. അപ്പോ ഇത് ഒരു പൊളിറ്റിക്കലായിട്ടുള്ള അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ, അതായത് ഗവൺമെന്റുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഗുണമുണ്ടാവും എന്നല്ലാതെ ഇതുകൊണ്ട് ഈ പറഞ്ഞ നിയമങ്ങൾ കുറെ സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള പണിഷ്മെന്റോ ആയിട്ടുള്ള നിയമങ്ങൾ വന്നിട്ടെന്നൊരു കാര്യമല്ല. സ്ത്രീകൾക്ക് വളരെ സേഫായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാനാണ് ആദ്യം ശ്രമിക്കേണ്ടത്. അതിന് സൊസൈറ്റിയുടെ മൈൻഡ് സെറ്റിൽ ഉള്ള ചേഞ്ചസ് ആണ് അത് ആദ്യം വേണ്ടത്. അതുപോലെ ഫാമിലികളിൽ കുട്ടികളുടെ അപ്ബ്രിംഗിങ് ഉണ്ടാവുമ്പോൾ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ആ രീതിയിലുള്ള ഒരു ഗ്രൂമിങ് അപ്പ് ആണ് നമ്മുടെ പേരൻസിന്റെ ഭാഗത്ത് ഉണ്ടാവേണ്ടത്. സർക്കാരുകൾ കൂടുതൽ ഇവരുടെ വർക്ക് പ്ലേസസും ഇവരുടെ സ്ത്രീകൾ എവിടെയൊക്കെ പെരുമാറുന്നോ അവിടെയെല്ലാം അവർക്ക് സേഫായിട്ടുള്ള എൻവയോൺമെന്റും ഉണ്ടാക്കി കൊടുക്കാനാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ കുറെ നിയമങ്ങളുണ്ട് ഓൾറെഡി, ആ നിയമങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു അപ്പാരറ്റസും വേണം. ഓക്കെ, അപ്പൊ അതാണ് ഹിന്ദു രണ്ടാമത്തെ എഡിറ്റോറിയൽ. പിന്നെ ഇന്നത്തെ ആർട്ടിക്കിൾസ്, സബ് ക്ലാസിഫിക്കേഷൻ വേർഡിക് ത്രൂ അംബേദ്കേഴ്സ് ഐഡിയൽസ് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് അതിന്റെ കണ്ടന്റ് എന്താണെന്ന് പറയാം. കാര്യം ഇത് സബ് കാറ്റഗറൈസേഷൻ ഓഫ് എസ് സി റിസർവേഷൻ, അതൊരു സുപ്രീം കോടതിയുടെ വിധി കൂടെ സുപ്രീം കോടതി പറഞ്ഞേക്കാണ്. ഇനി തൊട്ട് എസ് സി ഷെഡ്യൂൾ കാസ്റ്റ് ആൾക്കാർക്കുള്ള റിസർവേഷൻ സബ് കാറ്റഗറൈസ് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പൊ ഒരു ഹോമോജിനസ് ആയിട്ടുള്ള റിസർവേഷൻ ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എസ് സി കാറ്റഗറിയിലുള്ള ആൾക്കാർ ഗവൺമെന്റ് ജോബിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും 15% സംവരണമാണുള്ളത്. ഈ 15% സംവരണം കംപ്ലീറ്റ്ലി എസ് സി എന്ന് പറഞ്ഞൊരു ഹോമോജിനസ് കമ്മ്യൂണിറ്റി ആയിട്ട് എടുത്തുകൊണ്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്യാണ്. പക്ഷേ ഇതിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എസ് സി കാസ്റ്റിലുള്ള ആൾക്കാർ ഇതിന്റെ ഗുണഫലങ്ങൾ മൊത്തം കൊണ്ടുപോകുമ്പോൾ അതിലെ പാവപ്പെട്ട ആൾക്കാർക്ക് അല്ലെങ്കിൽ എക്കണോമിക്കലി ആൻഡ് സോഷ്യലി ഇപ്പോഴും ബാക്ക്വേർഡിനെസ് അനുഭവിക്കുന്ന എസ് സിസിലെ തന്നെ വളരെ പിന്നോക്കം നിൽക്കുന്ന എസ് സി വിഭാഗങ്ങളുണ്ട്, അവർക്ക് ഇതിന്റെ ഗുണങ്ങൾ പലപ്പോഴും കിട്ടാറില്ല. അതായത് ഈ 15% എസ് സിയിലെ മുന്നോക്ക വിഭാഗങ്ങൾ കൊണ്ടു, എസ് സിയിൽ തന്നെ മുന്നോക്കവും പിന്നോക്കവും ഉണ്ട്. അപ്പൊ അതിന് അഡ്രസ് ചെയ്യാനാണ് സബ് കാറ്റഗറൈസേഷൻ കൊണ്ടുവരണം എന്ന് പറഞ്ഞത്. സബ് കാറ്റഗറൈസേഷൻ വളരെ നല്ല കാര്യമാണ്, സുപ്രീം കോടതി അത് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പം ഇനി അത് വേരിയസ് സ്റ്റേറ്റ് ഗവൺമെന്റുകളും സെൻട്രൽ ഗവൺമെന്റുകളും അത് സെൻട്രൽ ഗവൺമെന്റ് അതിൽ ഡിസിഷൻ എടുക്കണം. സബ് കാറ്റഗറൈസേഷൻ കൊണ്ടുവരുമ്പോൾ എന്ത് സംഭവിക്കും? ഈ 15% ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന എസ് സി വിഭാഗങ്ങൾക്ക് ഒരു സബ് അതിന്റെ അകത്ത് ഇപ്പൊ 15% ഇപ്പോ മെജോറിറ്റി അവർക്ക് കൊടുക്കും, ബാക്കി ഒരു കുറച്ച് ശതമാനമായിരിക്കും ഇതിന് മുന്നോക്കം നിൽക്കുന്നവരൊക്കെ കിട്ടുന്നത്. ആ രീതിയിൽ അതിന്റെ അകത്ത് റിസർവേഷൻ വീണ്ടും വരും. അതാണ് അതിന്റെ കോൺസെപ്റ്റ്. അപ്പൊ അതിനെ എസ് സി കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ എതിർക്കരുത് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു ആർട്ടിക്കിളാണ്. കാരണം
അത് എസ് സി കമ്മ്യൂണിറ്റിക്ക് അകത്ത് തന്നെ അത് വേറെ ഓരോരോ കാസ്റ്റുകളെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ഓരോ വാൽമീകീസ് എന്നൊക്കെ പറഞ്ഞ ഉത്തർപ്രദേശിലെ കാസ്റ്റുകളെ കുറിച്ചും ആന്ധ്രാപ്രദേശിലെ തമിഴ്നാട്ടിലേക്കുള്ള ഓരോരോ കാസ്റ്റ് ഗ്രൂപ്പുകളെ കുറിച്ച്, എസ് സിക്ക് അകത്തുള്ള കാസ്റ്റ് ഗ്രൂപ്പുകൾ, അപ്പൊ അവരുടെ ഇടയിൽ നിലനിൽക്കുന്ന ഇന്നിക്വാലിറ്റീസ്. ഈ എസ് സിക്കാർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിക്കാറില്ല. എസ് സിയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അൺടച്ചബിലിറ്റി പുലർത്തുന്ന വിഭാഗങ്ങളുണ്ട്, അവരെയൊക്കെ കാര്യം ഇത് പറയുന്നുണ്ട്. അപ്പം ദിസ് ഈസ് എ റിയാലിറ്റി, ദർ ഇസ് എ എന്താ പറയുന്ന ഡിസ്റ്റിങ്ക്ട് ഇന്നിക്വാലിറ്റി ഇൻ ഇൻ ദ ലാർജർ എസ് സി കമ്മ്യൂണിറ്റി ഓൾസോ, ബിക്കോസ് ദർ ആർ സബ് കാസ്റ്റ്, ലോട്ട് ഓഫ് സബ് കാസ്റ്റ് ആർ ദർ ഇൻ ദ ഷെഡ്യൂൾ കാസ്റ്റ് കമ്മ്യൂണിറ്റി, ഷെഡ്യൂൾ കാസ്റ്റ് ആ ഒരു സെക്ടറിൽ. പിന്നീട് ലോട്ട് ഓഫ് സബ് കമ്മ്യൂണിറ്റീസ് ആർ ദർ, അല്ലെങ്കിൽ സബ് കാസ്റ്റ് ആർ ദർ. അപ്പൊ അതിന്റെ അവരുടെ ഇടയിൽ ഒരുപാട് ഇന്നിക്വാലിറ്റി നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതിനെ അഡ്രസ് ചെയ്യാൻ ഇത് നല്ല കാര്യമാണെന്ന രീതിയിലാണ്. അപ്പൊ നിങ്ങൾ വായിച്ചു നോക്കത്. പിന്നെ രണ്ടാമത്തെ ആർട്ടിക്കിൾ ഗ്യാപ് ബിറ്റ്വീൻ അലോക്കേഷൻ ഫോർ ഹെൽത്ത് ഔട്ട്കംസ് ഇൻ സ്റ്റേറ്റ്സ്. സംഭവം എന്ന് പറഞ്ഞ ഇതില് ഈ ആർട്ടിക്കിളിൽ പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്തിന് വേണ്ടിയിട്ട് എല്ലാ ബഡ്ജറ്റിലും വലിയ എമൗണ്ടുകൾ മാറ്റി വെക്കാറുണ്ട്. പക്ഷേ ഈ ഹെൽത്തിന് വേണ്ടി മാറ്റി വെക്കുന്ന പല വർഷങ്ങളിലും അതിന്റെ പകുതി പോലും ചെലവാക്കപ്പെടാറില്ല. ചെലവാക്കേണ്ട സ്റ്റേറ്റുകളാണ്, ആ സ്റ്റേറ്റുകൾ ചെലവാക്കുന്നില്ല. അപ്പൊ അതിൽ രണ്ട് സ്കീമുകൾ എടുത്തവർ പറഞ്ഞിട്ടുണ്ട്. ഈ സി എസ് എസ് എന്ന് പറഞ്ഞാൽ സെൻട്രലി സ്പോൺസേഡ് സ്കീംസ് ആണ്. സെൻട്രൽ ഗവൺമെന്റ് ഓരോരോ ഈ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന സബ്ജക്ട് ആണ്. യൂണിയൻ ലിസ്റ്റിലോ സ്റ്റേറ്റ് ലിസ്റ്റിലോ ഉള്ളല്ല, കൺകറന്റ് ലിസ്റ്റിൽ. അപ്പൊ സ്റ്റേറ്റുകളുടെ സ്വന്തമായിട്ടുള്ള ഹെൽത്ത് റിലേറ്റഡ് പ്രോജക്ട്സും കാണും, സെൻട്രൽ ഗവൺമെന്റേയും കാണും. ഈ സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രോജക്ടുകൾ സ്റ്റേറ്റുകളിൽ നടപ്പാക്കുമ്പോൾ അത് സെൻട്രലി സ്പോൺസേഡ് സ്കീമായിട്ട് മാറും. കാര്യം അതിൽ 60% വരെ ഇംപ്ലിമെന്റേഷൻ കോസ്റ്റ് സെൻട്രൽ ആ കൊടുക്കേണ്ട, ബാക്കി 40% സ്റ്റേറ്റുകളാണ്. അതിനാണ് സി 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 എസ് എസ് സെൻട്രലി സ്പോൺസേഡ് സ്കീം എന്ന് പറഞ്ഞത്. അത് രണ്ടെണ്ണം അവർ പറഞ്ഞിട്ടുണ്ട് ഇവിടെ. ഒന്ന് പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ മിഷൻ. ഒന്നാമത്തെ എന്താണ്? പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ മിഷൻ, പി എം അഭിം എന്ന് പറയും. അത് എന്താണ്? സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു സെൻട്രലി സ്പോൺസേഡ് സ്കീമാണ്, സ്റ്റേറ്റ് ലെവലിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഹ്യൂമൻ റിസോഴ്സസ് ഫോർ ഹെൽത്ത് ആൻഡ് മെഡിക്കൽ എഡ്യൂക്കേഷൻ, എച്ച് ആർ എച്ച് എം ഇ എന്ന് പറഞ്ഞൊരു സ്കീമുണ്ട്. ഹ്യൂമൻ റിസോഴ്സ് ഫോർ ഹെൽത്ത് ആൻഡ് മെഡിക്കൽ എഡ്യൂക്കേഷൻ, എച്ച് ആർ എച്ച് എം ഇ. ഈ ബോത്ത് സ്കീംസ് ആർ സെൻട്രലി സ്പോൺസേഡ് സ്കീംസ് ദാറ്റ് ഈസ് ബീങ് ഇംപ്ലിമെന്റഡ് ഓൾ ഓവർ ഇന്ത്യ വിത്ത് ദ ഹെൽപ്പ് ഓഫ് റെസ്പെക്റ്റീവ് സ്റ്റേറ്റ് ഗവൺമെന്റ്. 60% ഓഫ് ദ ഫണ്ടിങ് ഫോർ ദോസ് സ്കീംസ് ഈസ് കമ്മിങ് ഫ്രം സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് ദ റിമൈനിങ് 40% വിൽ ബി ബോണ്ട് ബൈ സ്റ്റേറ്റ്സ്. അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് ഈ സ്റ്റേറ്റുകൾ ഇത് നടപ്പാക്കുന്നതിൽ പരാജയം? ഈ പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ മിഷൻ എന്താണെന്ന് ഇനി പറയുന്നുണ്ട്. അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഡെവലപ്പിംഗ് ബ്ലോക്ക് ലെവൽ പബ്ലിക് ഹെൽത്ത് യൂണിറ്റ്സ്, അതുപോലെ പബ്ലിക് ഹെൽത്ത് ലബോറട്ടറീസ് ഒരുപാട് ഉണ്ടാക്കി അതിനെല്ലാത്തിനോട് ഇന്റഗ്രേറ്റ് ചെയ്യുക, ക്രിട്ടിക്കൽ കെയർ ഹോസ്പിറ്റൽസ് ഓരോ ബ്ലോക്കിലും ഉണ്ടാക്കുക, ഓരോ ഡിസ്ട്രിക്റ്റിലും, അങ്ങനെ കുറെ കാര്യങ്ങൾ. അതായത് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാനാണ് പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ മിഷൻ തന്നെയാണ് എന്റെ പേര്. ഓരോ ഡിസ്ട്രിക്റ്റിലും നല്ല നല്ല ഹോസ്പിറ്റൽസ് ഉണ്ടാക്കുക, എല്ലായിടത്തും നല്ല ലബോറട്ടറീസ് ലാബുകൾ ഉണ്ടാക്കുക. അപ്പൊ ഇനി ഭാവിയിൽ ഒരു ഹെൽത്ത് എമർജൻസി വന്നാൽ ഇന്ത്യ വളരെ വെൽ എക്യുപ്ഡ് ആയിരിക്കണം. അതിലാണ് ഈ കോവിഡ് ഒക്കെ വന്നില്ല, അതുപോലെ ഒരു സംഭവം വന്നാൽ. ഇനി ഇതുപോലെ രണ്ടാമത്തെ ഈ ഞാൻ പറഞ്ഞ ഈ രണ്ടാമത്തെ ഉണ്ടല്ലോ എച്ച് ആർ എച്ച് എം ഇ, അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മെഡിക്കൽ പ്രൊഫഷണൽസിന് ഒരുപാട് പേരെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഇൻഫ്രാസ്ട്രക്ചർ മാത്രം മതിയാ, അവിടെ ഹെൽത്ത് പ്രൊഫഷണൽസ് വേണ്ടേ, എന്നാലേ നമുക്ക് വേണ്ട സർവീസസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റൂ. അപ്പൊ സെക്കൻഡ് ഇനിഷ്യേറ്റീവ് ട്രൈസ് ടു സ്കെയിൽ അപ്പ് മെഡിക്കൽ പേഴ്സണൽ ബൈ എസ്റ്റാബ്ലിഷിംഗ് ന്യൂ മെഡിക്കൽ നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോളേജസ്, അതൊക്കെയാണ്. പക്ഷെ സ്റ്റിൽ ഇത്രയും നല്ല രണ്ട് സ്കീംസ്, ഇത് നല്ല സ്കീംസ് എന്ന് മാത്രമാണ്, ഇത് നമ്മളെ ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടേണ്ട ആൾക്കാരുടെ ഹെൽത്ത് ആണ്, കോവിഡൊക്കെ പോലെ ഇനിയും വരാൻ വിഷയങ്ങൾ. പക്ഷെ ഫണ്ടിങ് കൊടുത്തിട്ടും അത് യൂട്ടിലൈസ് ചെയ്യപ്പെടും. അതിന്റെ കാരണം എന്താണെന്നാണ് ഈ ആർട്ടിക്കിളിൽ ഡിസ്കസ് ചെയ്യുന്നത്. വേറെ ഒന്നല്ല അതിന്റെ കാരണം, ഒരുപാട് ഇപ്പൊ ഫണ്ടിങ് വരുന്നുണ്ട് ഈ പറഞ്ഞ ഈ ഇതിന്റെ രണ്ടിന്റെ അണ്ടറിൽ. പക്ഷെ ഇത് ഒന്ന് സ്റ്റേറ്റ് ഗവൺമെന്റുകളുടെ ഇടയിലുള്ള ലാക്സിറ്റി ഉണ്ട്, അതില്ല എന്ന് പറയാൻ പറ്റൂല. പ്ലസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് നിയമപരമായിട്ടുള്ള നൂലാമാലകളും പ്രൊസീജറലായിട്ടുള്ള കുറച്ച് റിജിഡായിട്ടുള്ള കുറച്ച് സംഭവങ്ങളും ഉണ്ട്. അപ്പം ഈ ഇപ്പം ഇതിലൊരു കാര്യം പറഞ്ഞുണ്ട്, ഇപ്പൊ ഇതില് ഈ ഹോസ്പിറ്റൽസ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുക, അതുപോലെ ലാബുകൾ കൺസ്ട്രക്ട് ചെയ്യുക, ഇതിലൊക്കെ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ഒക്കെ ഒരുപാട് വരുന്നില്ലേ. അപ്പം ബിൽഡിങ്ങുകളൊക്കെ കൺസ്ട്രക്ട് ചെയ്യേണ്ടി വരും ഈ പി എം അഭിം സ്കീമിൽ. അപ്പൊ ഈ കൺസ്ട്രക്ഷന്റെ ഒക്കെ പൈസ ഒക്കെ തിരിച്ചു കിട്ടാൻ വളരെ റിജിഡായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇതിൽ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അപ്പൊ ഇത് തന്നെ സ്റ്റേറ്റ് ലെവലിൽ ഇത് പ്രൊജക്ട് ഇംപ്ലിമെന്റേഷനെ ഒന്ന് പിന്നിലേക്ക് വലിക്കാൻ അത് കാരണമാകുന്നുണ്ട്. അപ്പം അപ്പൊ ഇതിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെയൊക്കെ സെൻട്രൽ ഗവൺമെന്റ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള മോണിറ്ററിംഗ് വേണം, അല്ലെങ്കിൽ ഫണ്ടിങ് ഒക്കെ ആൾക്കാരെടുത്ത് പൊട്ടടിക്കും, അത് വേണം. പക്ഷെ അപ്പൊ തന്നെ
ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നൊക്കെ പറയുമല്ലോ, നമ്മൾ ഇന്ത്യയിൽ ബിസിനസ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. മുമ്പ് ഇന്ത്യയുടെ റാങ്ക് 143 ആയിരുന്നു, ഒരു 7-8 വർഷം മുമ്പ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ വേൾഡ് റാങ്കിങ് അതായത് ഇന്ത്യയിൽ ബിസിനസ് ചെയ്യാൻ ഒട്ടും പറ്റൂല ആ രീതിയിലാണ് എൻ്റെ റാങ്കിങ്. 143 ആയിരുന്നു, ഇപ്പം ആ റാങ്കിങ് 50 കണ്ടായിട്ടുണ്ട്. ഇപ്പം അത് ഒരുപാട് ഗവൺമെന്റ് അതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊസീജറൽ സംഭവങ്ങൾ ഈസി ആയിട്ട് ആക്കിയതുകൊണ്ട്. അതുപോലെ ഇതുപോലുള്ള പ്രോജക്റ്റുകൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളിലുള്ള റിജിഡിറ്റി എടുത്ത് മാറ്റിയാൽ തന്നെ കുറേയൊക്കെ ഇതാവും. അപ്പം പല സ്റ്റേറ്റുകളിലും ഈ പറഞ്ഞ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇതുപോലുള്ള സ്കീമുകളുടെ സെൻട്രൽ ഫണ്ടിങ്ങിന്റെ 50% ഒക്കെ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ആലോചിച്ച് നോക്കി, അപ്പൊ സംഭവിക്കുന്നത് എന്താണ്, ഈ ഫണ്ടിങ് സ്പെൻഡ് ചെയ്യാത്തതുകൊണ്ട് ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് അടുത്ത വർഷത്തെ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതിനുള്ള ഫണ്ടിങ് സ്ലാഷ് ചെയ്യും. കാര്യം സ്റ്റേറ്റുകളെ അത് സ്പെൻഡ് ചെയ്യുന്നില്ല. പിന്നെ എന്തിനാണ് ഇതിനു വേണ്ടി ഇത്രയും ഫണ്ടിങ് കൊടുക്കുന്നത് പറഞ്ഞാൽ ആ പ്രോജക്ട് ഫണ്ടിങ് സ്ലാഷ് ചെയ്യും. അതിന്റെ ഒരു എക്സാമ്പിളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ കുറച്ചുകൂടെ ഈ റിജിഡിറ്റി ഒഴിവാക്കുക എന്നുള്ളതാണ്. പിന്നെ പറയുന്നത് വെച്ചാൽ മിക്കവാറും ഒക്കെ ഇന്ത്യയുടെ പുതിയ വന്ന എയിംസുകളിൽ പോലും ഒരുപാട് സ്റ്റേറ്റുകളിൽ പുതിയ എയിംസ് വന്നിട്ടുണ്ട്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, അതുപോലെ സ്റ്റേറ്റ് ലെവലിൽ ഒരുപാട് മെഡിക്കൽ കോളേജസ് വന്നിട്ടുണ്ട്, ഡിസ്ട്രിക്ട് ലെവലിൽ ഒരുപാട് മെഡിക്കൽ കോളേജസ് വന്നിട്ടുണ്ട്. ഇവിടെയെല്ലാം ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെയും നഴ്സസിന്റെയും പാരാമെഡിക്കൽ പേഴ്സണൽസിന്റെ ഒക്കെ ഭയങ്കര ഷോർട്ടേജാണ്. പക്ഷെ ആ ഷോർട്ടേജ് ഉള്ളതിന്റെ ഒരു കാരണം സ്റ്റേറ്റുകൾ കറക്റ്റായിട്ട് റിക്രൂട്ട് ചെയ്ത് ആൾക്കാരെ എടുക്കാത്തതുകൊണ്ടാണ്, മനസ്സിലായോ? അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഫണ്ടിങ്ങും അതുകൊണ്ട് ലാപ്സ് ആയി പോകുന്നു. പക്ഷെ അത് എന്തുകൊണ്ട് അത് സംഭവിക്കും എന്നുള്ള കാര്യം അടിക്കിട്ട് അത് എന്താണ്, വാട്ട് ഈസ് ദ റീസൺ ഫോർ ദാറ്റ് എന്നുള്ള കാര്യം ഇത് വ്യക്തമായിട്ട് പറയുന്നില്ല. ഞാൻ ആർട്ടിക്കിൾ വായിച്ചു നോക്കിയിട്ട് അതിൽ വ്യക്തമായിട്ട് പറയുന്നില്ല. പക്ഷെ ഇത് രണ്ടുമാണ് നമ്മളെ ഇന്ത്യയിലെ ഹെൽത്ത് കെയർ സെക്ടറിൽ സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുന്ന ഫണ്ടിങ് എസ്പെഷ്യലി സെൻട്രലി സ്പോൺസേഡ് സ്കീമായിട്ടുള്ള ഈ പറഞ്ഞ PM അഭിം അതുപോലെ ഹ്യൂമൻ റിസോഴ്സ് ഫോർ ഹെൽത്ത് ആൻഡ് മെഡിക്കൽ എഡ്യൂക്കേഷൻ പോലുള്ള സ്കീമുകളിൽ ഫണ്ടിങ് ലാപ്സ് ആയി പോകുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ PM അഭിം സ്കീമുമായിട്ട് ബന്ധപ്പെട്ട പ്രോപ്പർ കാരണങ്ങൾ ഒരു നിരത്തുന്നുണ്ട്. പക്ഷെ മറ്റേതിന്റെ കാര്യം വ്യക്തമായിട്ട് പറയുന്നില്ല. ഇതിന്റെ ഷോർട്ടേജ് ഉണ്ടെന്ന് മാത്രമേ പറയുന്നുള്ളൂ. സ്റ്റേറ്റ് ലെവൽ റിക്രൂട്ട്മെന്റ് നടത്തുന്നതിനുള്ള പ്രശ്നങ്ങളെ കുറിച്ചൊന്നും അവർ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. പിന്നെ നെക്സ്റ്റ് പേജ് ഇപ്പൊ ഇന്ത്യയിൽ ഉടനെ ഒരു എയർലൈൻ പൂട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ഉണ്ട്. സ്പൈസ് ജെറ്റ് ഇന്ത്യയിലെ ഒരു എയർലൈൻ ആണ്. ഈ ഇടയ്ക്ക് ഗോ എയർ പൂട്ടിപ്പോയി, അതുപോലെ സ്പൈസ് ജെറ്റ് ഉടനെ പൂട്ടിപ്പോകും. ജെറ്റ് എയർവേസ് പൂട്ടിപ്പോയി. ഇപ്പൊ ആകെപാടെ ഇൻഡിഗോയും എയർ ഇന്ത്യയും ഒക്കെ മാത്രമാണ് പ്രോപ്പറായിട്ട് നിന്ന് പോകുന്നത്. അവസാനം ഈ പറഞ്ഞ നമ്മളുടെ മൊബൈൽ സെക്ടർ പോലെ ആവും. ജിയോയും എയർടെല്ലേ ഭാവിയിൽ കാണുള്ളൂ. വോഡഫോൺ ഐഡിയ ഏതാണ്ട് ഒരു ഡെത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പറഞ്ഞപോലെ എയർലൈൻ സെക്ടറിൽ ഇൻഡിഗോയും എയർ ഇന്ത്യ മാത്രമാവും, ബാക്കി എല്ലാവരും അതില് ആ കോമ്പറ്റീഷനിൽ പിടിച്ചിരിക്കാൻ പറ്റാതെ അവസാനിക്കും. പിന്നെ അനിപ്കോ എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ കുറിച്ചുള്ള ഒരു വലിയ ഒരു ആർട്ടിക്കിൾ ഉണ്ട്. സംഭവം വേറൊന്നുമല്ല, ഇത് സത്യത്തിൽ നമ്മൾ ഒരു യഥാർത്ഥത്തിൽ ഗ്രേറ്റർ നിക്കോബാർ പ്രൊജക്ട് എന്ന് പറഞ്ഞ ഒരു വലിയ സ്കീം, 72,000 crore രൂപയുടെ 72,000 crore ഒരു സ്കീം സെൻട്രൽ ഗവൺമെന്റ് നിക്കോബാർ ഐലൻഡില്, ആൻഡമാന നിക്കോബാറിലെ നിക്കോബാർ, ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ്, സതേൺ മോസ്റ്റ് ഐലൻഡ് ഇൻ ആൻഡമാന നിക്കോബാർ ആർച്ചിപ്പലാഗോ. ആൻഡമാന നിക്കോബാർ ആർച്ചിപ്പലാഗോയിലെ സതേൺ മോസ്റ്റ് ഐലൻഡ് ആണ് ഗ്രേറ്റർ നിക്കോബാർ ഐലൻഡ് എന്ന് പറഞ്ഞത്. ഇവിടെ 72,000 crore വലിയൊരു വികസന പ്രവർത്തനം വരിക. അതിലൊരു പോർട്ട് ഉണ്ട്, ഒരു എയർപോർട്ട് ഉണ്ട്, ഒരു പവർ പ്ലാന്റ് ഉണ്ട്. അങ്ങനെ ഭയങ്കര വലിയൊരു പ്രോജക്റ്റ് ആണ്. ആ പ്രോജക്ടിന്റെ പ്രൊപ്പോണന്റ് ആയിട്ട് ഗവൺമെന്റ് സെലക്ട് ചെയ്തേക്കുന്ന ഈ അനിപ്കോ എന്ന് പറയുന്ന ഈ ഗ്രേറ്റ് നിക്കോബാറിൽ തന്നെ, അല്ലെങ്കിൽ ഈ നിക്കോബാറിൽ തന്നെ ഉള്ള ഒരു ഗവൺമെന്റിന്റെ ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് അനിപ്കോയുടെ എക്സ്പാൻഷൻ ദ ആൻഡമാന നിക്കോബാർ ഐലൻഡ്സ് ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്നാണ്. പക്ഷെ അവരുടെ ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് വളരെ ലെസ് എഡ്യൂക്കേറ്റഡ് ആണ്. ഇത്രയും വലിയ 72,000 crore പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ, അതിൽ അവരെ കഴിഞ്ഞ വർഷത്തെ ടേൺ ഓവർ ആണ് 370 crore ഉള്ളു ടേൺ ഓവർ. അവരുടെ പ്രോഫിറ്റ് 35 crore ആണ്. അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിന് 72,000 crore ഒരു പ്രോജക്ട് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള, ഇംപ്ലിമെന്റ് ചെയ്യുന്ന അവരല്ല ഇത്, അവരത് ഓവർസീ ചെയ്താൽ മതി, അവരതിന്റെ പ്രൊപ്പോണൻസ് ആണ്. ബാക്കി ഇംപ്ലിമെന്റേഷൻ ഒക്കെ ഇപ്പം ഓരോരോ ഇപ്പം എയർപോർട്ട് ഒരു കമ്പനി ആയിരിക്കും ചെയ്യുന്നത്, ചിലപ്പോൾ അദാനി ആയിരിക്കും, അല്ലെ പോർട്ട് അദാനി ആയിരിക്കും, പവർ പ്ലാന്റ് ടാറ്റ ആയിരിക്കും, അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ഇതിനെല്ലാം ഓവർസീ ചെയ്യുന്നതിന് ഇപ്പം ഒരു കമ്പനി വേണമല്ലോ. അപ്പം അതാണ് അനിപ്കോയെ ഏൽപ്പിച്ചേക്കുന്നത്. പക്ഷെ അതിനുള്ള എക്സ്പെക്ടേഷൻ അവർക്കില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നത്. അപ്പൊ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. വലിയ നമുക്ക് ഒരു അതിൽ നിന്ന് ഒരുപാട് എടുക്കാനുള്ള കാര്യമൊന്നുമില്ല. അനിപ്കോയെ കുറിച്ച് മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ.
പിന്നെ ഇതിൽ കുറച്ച് നമുക്ക് പെർട്ടിനന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. വൈ ഹാസ് എച്ച് പി റേസ്ഡ് ദ മാരേജബിൾ ഏജ് ഫോർ വിമൻ? എച്ച് പി അറിയാലോ, ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശിലെ സ്ത്രീകളുടെ മാരേജ് ഏജ് 18 വയസ്സിൽ നിന്ന് 21 വയസ്സായിട്ട് ഇൻക്രീസ് ചെയ്തു. വളരെ നല്ല കാര്യമല്ലേ? സെൻട്രൽ ഗവൺമെന്റ് ഇത് പ്രപ്പോസ് ചെയ്തിട്ട് 2-3 വർഷമായി, ബട്ട് മെനി ഓപ്പോസിഷൻ പാർട്ടീസ് ആർ ഒപ്പോസിംഗ് ദാറ്റ് മൂവ് ടു ഇൻക്രീസ് ദ മാരേജബിൾ ഏജ് ഓഫ് ഇന്ത്യൻ വിമൻ ഫ്രം 18 to 21. സെൻട്രൽ ഗവൺമെന്റ് അതുകൊണ്ട് തന്നെ ആ ഒരു സ്കീം ഇതുവരെയും ആ ഒരു പ്രപ്പോസൽ ഇതുവരെയും നടപ്പാക്കാൻ പറ്റില്ല. ബട്ട് ഹിമാചൽ പ്രദേശ് ബിക്കേം ദ ഫസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് ടു റേസ് ദ മാരേജബിൾ ഏജ് ഓഫ് ഫീമെയിൽ ഫ്രം 18 to 21 ത്രൂ ആൻ ആക്ട് ഓഫ് ഹിമാചൽ പ്രദേശ്. അതിന്റെ ആക്ടിന്റെ പേര് ദ പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് ഹിമാചൽ പ്രദേശ് അമെന്റ്മെന്റ് ബിൽ 2024. പറഞ്ഞിരിക്കുക, ഇന്ത്യയിലെ ഫസ്റ്റ് സ്റ്റേറ്റ് ടു റേസ് ദ ഏജ് ഓഫ് ഫീമെയിൽ ഏജ് ഓഫ് മാരേജബിൾ ഏജ് ഓഫ് ഫീമെയിൽ ഫ്രം 18 to 21 ഈസ് ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശ് കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞതാണ് സുഖവീന്ദർ സിംഗ് സുഖുവിന്റെ ഹിമാചൽ പ്രദേശിൽ ഇപ്പോ എം എൽ എമാരുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമൊക്കെ. അപ്പം ഇന്ത്യയിലെ നിലവിലിരിക്കുന്ന പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ട് 2006 എന്ന് പറഞ്ഞ ആക്ടിന് അമെൻഡ് ചെയ്താണ് അവർ ഈ ഒരു ഇത് കൊണ്ടുവന്നേക്കുന്നത്. അപ്പൊ അത് എല്ലാ ഗുണങ്ങളെ കുറിച്ചും ഒക്കെയാണ് ഇതിൽ പറഞ്ഞേക്കുന്നത്. ഗുണം സ്വാഭാവികമായിട്ടും ഒന്നാമത്തെ കാര്യം ഫീമെയിലിന്റെ എംപവർമെന്റ് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. ഒന്നാമത്തെ കാര്യം അവർക്ക് 21 മാരേജബിൾ ഏജ് 21 ആയിട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ അവർക്ക് എഡ്യൂക്കേഷൻ വീണ്ടും കൂടാൻ സാധ്യതയുണ്ട്, അവർക്ക് എംപ്ലോയബിലിറ്റി കൂടാൻ സാധ്യതയുണ്ട്. മറ്റത് 18 അവർ പ്രഗ്നന്റും ഒക്കെ ആയി അമ്മമാരാവുകയാണ്, അത് അവരുടെ ഹെൽത്തിനെ ബാധിക്കും. അങ്ങനെ കുറെ പ്രോബ്ലംസ് ഉണ്ട്, അതൊക്കെ ഈ പറയുന്നുണ്ട്. അവസാനമായിട്ട് ഇറങ്ങുന്നതിന്റെ ക്രിട്ടിക്സ് തന്നെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഏജ് കൂട്ടരുത്, 18 വയസ്സ് തന്നെ വെക്കണം. അത് കാര്യമാക്കട്ടെ, എല്ലായിടത്തും കുറെ ക്രിട്ടിക് കാണുന്നത്. അപ്പോ അറിഞ്ഞിരിക്കുക. അപ്പൊ ഇതില് ഇത് പക്ഷേ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു നിയമത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന നിയമമാണ്. അപ്പോ രാഷ്ട്രപതിയുടെ അപ്രൂവൽ വേണം. അത് ആർട്ടിക്കിൾ 254 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അത് പറയുന്നുണ്ട്. ഓൾറെഡി ഇന്ത്യയിൽ നിലവിലുള്ള ഒരു നിയമത്തിന് പരിഷ്കരിക്കുന്ന ഒരു നിയമം സ്റ്റേറ്റ് ലെവലിൽ നടപ്പാക്കാനൊക്കെ പറ്റും, പക്ഷെ അതിന്റെ അപ്രൂവൽ രാഷ്ട്രപതിയുടെ ഒന്ന് വേണം. സ്റ്റേറ്റിലെ യഥാർത്ഥ നിയമം പാസ്സാവാൻ ഗവർണറിന്റെ അപ്രൂവൽ പോരെ, പക്ഷെ സെൻട്രൽ ഗവൺമെന്റിനെയാണ് അമെൻഡ് ചെയ്യുന്നതെങ്കിൽ. ഇപ്പൊ നീറ്റ് ഇന്ത്യ മുഴുവനുള്ള ഒരു സംവിധാനമാണ് മെഡിക്കൽ അഡ്മിഷന്. നീറ്റിന് വേണമെങ്കിൽ തമിഴ്നാട് ഇപ്പൊ നീറ്റിനെ അമെൻഡ് ചെയ്തുകൊണ്ട് അവരെ സ്റ്റേറ്റില് പുതിയ ഒരു സംവിധാനം കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. അത് പക്ഷേ സെൻട്രൽ ഗവൺമെന്റ് പാസ്സാക്കിയ ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണെങ്കിൽ, ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ് ഈ നീറ്റും ഈ പറഞ്ഞ മാരേജ് ആക്ടും ഒക്കെ. അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു നിയമം സ്റ്റേറ്റിൽ വരുമ്പോൾ അത് രാഷ്ട്രപതിയുടെ അപ്രൂവൽ വേണം, ആർട്ടിക്കിൾ 254 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച്. അപ്പൊ അവർ അപ്രൂവൽ കിട്ടുമായിരിക്കും. പിന്നെ മറ്റ് ന്യൂസുകളിലേക്ക് പോകുമ്പോ, സെന്ററും ത്രിപുരയും പീസ് അക്കോർഡ് സൈൻ ചെയ്ത കാര്യം പറയുന്നുണ്ട്. ഈ പേജിലൊന്നും ഒന്നും പറയാനില്ല. ഉത്തരാഖണ്ഡിലെ ചീഫ് മിനിസ്റ്റർ ഇന്നലെ സുപ്രീം കോർട്ട് നല്ല രീതിയിൽ വഴക്ക് പറഞ്ഞു, സ്ലാം ചെയ്തു. അതിനെ കുറിച്ചൊരു ന്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു, നമുക്ക് ആവശ്യമുള്ള. പിന്നെ അതിനടുത്ത പേജിൽ പോകുമ്പോ, ഇത് എന്നും പൊളിറ്റിക്സ് ആയിരിക്കുമല്ലോ ഈ പേജ്, അത് ഞാൻ എപ്പോഴും പറയുന്നതാണ്, പൊളിറ്റിക്കൽ പേജാണ് ഈ പേജ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് അവിടെയും നമുക്കൊന്നും പറയാനില്ല. അതിനടുത്ത പേജിൽ പോകുമ്പോ, പൊതുവേ ഈ പേജുകളിലെല്ലാം ന്യൂസ് ഇതാ. ഇവിടെ ഒരു കാര്യം പറയാനുണ്ട്, 90% പ്രോജക്ട്സ് അണ്ടർ സ്മാർട്ട് സിറ്റീസ് മിഷൻ കംപ്ലീറ്റഡ്. സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞ മിഷൻ എന്താണെന്ന് നമുക്കറിയാം. ഇന്ത്യയുടെ അർബൻ ഡെവലപ്മെന്റ് ആൻഡ് ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെന്റ് മിനിസ്റ്റർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മിഷനാണ് സ്മാർട്ട് സിറ്റി മിഷൻ. സ്മാർട്ട് സിറ്റീസും അതുപോലെ അമൃതും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രണ്ട് അർബൻ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സ് ആണ്. അമൃതം എന്ന് പറഞ്ഞാൽ അടൽ മിഷൻ ഫോർ റീജുവനേഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ. അടൽ മിഷൻ ഫോർ റീജുവനേഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ, ദാറ്റ് ഈസ് സ്മാർട്ട് സോറി അമൃത് പ്രോജക്ട്. അത് 500 towns ഡെവലപ്പ് ചെയ്യാനാണ്, 500 towns ഡെവലപ്പ് ചെയ്യാൻ. ഇനി സ്മാർട്ട് സിറ്റി മിഷൻ എന്ന് പറഞ്ഞാൽ 100 cities ഡെവലപ്പ് ചെയ്യാനുള്ളതാണ് സ്മാർട്ട് സിറ്റീസ് മിഷൻ. കേരളത്തിൽ നിന്ന് തിരുവനന്തപുരം കൊച്ചിയാണ് അതിൽ സെലക്ട് ചെയ്തിരിക്കുന്നത്. ആ മിഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി, അതിന്റെ അണ്ടറിലുള്ള 90% പ്രോജക്ട്സും കംപ്ലീറ്റ് ആയെന്ന. മിക്കവാറും സ്റ്റേറ്റുകൾ 100% കംപ്ലീറ്റ് ആക്കി, ചില സ്റ്റേറ്റുകളിൽ 75% ഒക്കെ ആയതേ ഉള്ളൂ. അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ആണ്. പിന്നെ മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗ് ഡിസ്ട്രിക്റ്റില് ശിവാജി സ്റ്റാച്യു കൊളാപ്സ് ആയ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ആണ്. മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗ് ഡിസ്ട്രിക്ട്. പിന്നെ സെബി ആയിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ഉണ്ട്. സെബി എന്താണെന്ന് അറിയാലോ, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റ് ആൻഡ് കൊമോഡിറ്റി മാർക്കറ്റ് റെഗുലേറ്റർ ആണ് സെബി. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ കൊമോഡിറ്റി ആൻഡ് സ്റ്റോക്ക് മാർക്കറ്റ് റെഗുലേറ്റർ. നെക്സ്റ്റ് പേജിൽ പോകുമ്പോ, ഞാൻ നിങ്ങളുടെ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ നമ്മളുടെ എഡിറ്റോറിയൽ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തപ്പോൾ, ഡൊമസ്റ്റിക് ഡിമാൻഡ് ഈസിംഗ് കോസ്റ്റ് ബോൾസ്റ്റർ സർവീസസ് ഇൻ ഓഗസ്റ്റ്.
അല്ല അത് സോറി അത് അതുമായിട്ടൊരു ബന്ധമില്ല. ഇത് സർവ് ഇന്ത്യയിലെ ഞാൻ നിങ്ങളുടെ പറഞ്ഞിട്ട് പി എം ഐ എന്ന് പറഞ്ഞൊരു ഇൻഡെക്സ് ഉണ്ട്, പി എം ഐ പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ്, ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ ഗ്രോത്ത് റേറ്റ് കാൽക്കുലേറ്റർ ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസിന്റെ ഗ്രോത്ത് റേറ്റ് സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യും, സർവീസ് സെക്ടറിന്റെ ഗ്രോത്ത് റേറ്റും സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. സർവീസിന്റെ ഗ്രോത്ത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഇന്ത്യ ഭയങ്കര വലിയ ഇമ്പ്രൂവ്മെന്റ് അറിയപ്പെടുത്തിയിരിക്കുന്നത്. 60.3 ആണ് കഴിഞ്ഞ മാസത്തെ ഇന്ത്യയിലെ സർവീസ് സെക്ടറിന്റെ ഗ്രോത്ത്. 50 മുകളിലുള്ള ഏത് വാല്യൂ ഇൻക്രീസ് ആണ്, 50 മുകളിലുള്ള ഏത് വാല്യൂ. അപ്പൊ ഈ 50 മുകളിലുള്ള ഏത് വാല്യൂ ഇൻക്രീസ് ആകുമ്പോൾ 60.3 എന്നൊക്കെ പറഞ്ഞാൽ ഹെവി ഇൻക്രീസ് ആണ്. അപ്പൊ ഇന്ത്യയുടെ സർവീസ് സെക്ടർ എസ്പെഷ്യലി ബാങ്കിങ് ഫിനാൻഷ്യൽ സർവീസസ് അതെല്ലാം വമ്പൻ ഗ്രോത്ത് നേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു ന്യൂസ് ആണ്. പിന്നെ ഫെയിം എന്ന് പറയുന്ന സ്കീം ഇന്ത്യയിൽ വീണ്ടും ഗവൺമെന്റിന്റെ പുതിയ ഫെയിം സ്കീം വരാൻ പോകുന്നു. ഫെയിം എന്താണെന്ന് അറിയിക്കുക, ഫാസ്റ്റർ അഡോപ്ഷൻ ആൻഡ് മാനുഫാക്ചറിംഗ് ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾസ്. ഫാസ്റ്റർ അഡോപ്ഷൻ ആൻഡ് മാനുഫാക്ചറിംഗ് ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾസ്. ഇന്ത്യയിലെ ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ മാനുഫാക്ചറിംഗ് കൂട്ടാൻ വേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്ന സ്കീമാണ് ഫെയിം എന്ന് പറയുന്ന സ്കീം. അതിന്റെ ഫെയിം 1 കഴിഞ്ഞു, ഫെയിം 2 കഴിഞ്ഞു, ഫെയിം 3 വരാൻ പോയാണ്. പിന്നെ നമ്മൾ പി എൽ ഐ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീമിനെ കുറിച്ചൊക്കെ ഞാൻ നേരത്തെ എഡിറ്റോറിയൽ പറഞ്ഞില്ലായിരുന്നു. ആ സ്കീമിന്റെ ഒരു കാര്യം ഇവിടെ ഉണ്ട്, റിലയൻസിന്റെ ഒരു പ്രൊജക്ടിനെ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീമിലേക്ക് എടുത്തതെന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ വേൾഡ് പേജിൽ പോകുമ്പോൾ ഈജിപ്തിന്റെ പ്രസിഡന്റ് ടർക്കിയെ വിസിറ്റ് ചെയ്യുന്നതിന്റെ ഒരു ഫോട്ടോ കാണാം. ഈജിപ്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു വെച്ചാൽ അബ്ദുൽ ഫത്ത അൽ സിസി ആണ്. അബ്ദുൽ ഫത്ത എൽ സിസി. ഇത് ഈജിപ്തിന്റെ പ്രസിഡന്റ്. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ രാജ്യമാണ് ഈജിപ്ത്. ഇനി ടർക്കിയെ, യൂറോപ്പിലെ ഒരേ ഒരു മുസ്ലിം മെജോറിറ്റി കൺട്രി ടർക്കിയുടെ പ്രസിഡന്റ്, യൂറോപ്പിലെ ഒരു, ഇത് ഞാൻ പറഞ്ഞ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ കൺട്രി, യൂറോപ്പിലെ ഒരേ ഒരു മുസ്ലിം മെജോറിറ്റി കൺട്രിയാണ് ടർക്കിയെ, അതിന്റെ പ്രസിഡന്റാണ് റസബ് തായിബ് എർദോഗാൻ. പിന്നെ റഷ്യ യുക്രൈനിൽ നടത്തുന്ന അറ്റാക്സിനെ കുറിച്ചും ഇസ്രായേലിന്റെ അറ്റാക്കിനെ കുറിച്ചും അഗെയിൻസ്റ്റ് ഹമാസ് അതിനെ കുറിച്ചൊക്കെയുള്ള ന്യൂസുകളുണ്ട്. പിന്നെ ആഫ്രിക്കൻ യൂണിയൻ ലീഡേഴ്സും ചൈനയും തമ്മിലുള്ള മീറ്റിംഗിനെ കുറിച്ചും, ഇനി ഞാൻ നമ്മൾ ഹിന്ദു ഡിസ്കസ് ചെയ്ത പോലെ ആർട്ടിക്കിൾ വരെ ഉണ്ടായിരുന്നു, അത് സ്റ്റാർട്ട് ചെയ്തതിനെ കുറിച്ചുള്ള ന്യൂസ് കാണാം. US ഓപ്പൺ അതിന്റെ സെമി ഫൈനൽ സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ വർഷത്തെ ലാസ്റ്റ് ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ടൂർണമെന്റ് അതിനെ കുറിച്ചുണ്ട്. പാരാലിമ്പിക്സിൽ ഇന്ത്യയുടെ എക്കാലത്തെയും ഏറ്റവും വലിയ മെഡൽ നേട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനിയും പാരാലിമ്പിക്സ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, അതൊരു മിഡ് സ്റ്റേജ് ആയപ്പോൾ തന്നെ ഇന്ത്യ ഏറ്റവും കൂടുതൽ മെഡൽ, ഇത് നമ്മളെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോയി. പിന്നെ ക്രിക്കറ്റിലെ പ്രധാനപ്പെട്ട ഡൊമസ്റ്റിക് ടൂർണമെന്റ് ആയ ദുലീപ് ട്രോഫി തുടങ്ങാൻ പോകുന്നു. ക്രിക്കറ്റിലെ പ്രധാനപ്പെട്ട ഒരു ഡൊമസ്റ്റിക് ടൂർണമെന്റ് ആണ് ദുലീപ് ട്രോഫി, അത് തുടങ്ങാൻ പോകുന്നു. അതിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. അതിനടുത്ത പേജ് പോകുമ്പോ ബുച്ചി ബാബു എന്ന് പറഞ്ഞ വേറൊരു ഡൊമസ്റ്റിക് ക്രിക്കറ്റ് ടൂർണമെന്റിനെ കുറിച്ചുണ്ട്. പിന്നെ യു ടി ടി അൾട്ടിമേറ്റ് ടേബിൾ ടെന്നീസിനെ കുറിച്ചൊക്കെ ന്യൂസ് ആണ്. ഇത്രയാണ് ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ. അപ്പോ എല്ലാവരും വീഡിയോ കാണുക, നിങ്ങൾ ഉള്ള കമന്റ്സ് പറയുക, വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ.